ഗുരുവായൂരപ്പാ എന്നെല്ലാം കറക്റ്റ് ആണല്ലോ ഓ അതെ ഒരു നാല് വീക്ക് ലീവ് എടുത്തോ ഇതാ അപ്പൊ കണക്കെല്ലാം വൈകുന്നേരം നോക്കിക്കോളാം ശരി നമസ്കാരം കൃഷ്ണൻ്റെ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ വെറുതെ വീണു നീ ഇല്ല ഈ കട്ടിൽ അത്ര ശരിയല്ല അല്ല നല്ല ബലം ഉണ്ടല്ലോ പിന്നെന്താ ഡേ ഇത്തവണത്തെ സ്വപ്നത്തിൽ ആരാണ് വില്ലൻ അമ്മാവനോ അതോ പ്രസന്നേട്ടനോ രണ്ടാളും പണ്ടത്തെ പോലെ തിരുമേനെ കൊണ്ട് തകരെടുത്തിച്ച് കെട്ടിക്കണമെന്നാ തോന്നണത് നിന്റെ ഈ പേടി മാറാൻ ആർക്ക് പേടി ആരെ പേടിക്കാൻ അമ്മാവനോ നല്ല കാര്യമായി ഡേ രാവിലെ കുളിച്ചുടന്ന് നിൽക്കാതെ ഇനി അവളോട് തർക്കത്തിന് നിൽക്കാതെ കുളിച്ച് വേഗം പോവാൻ നോക്കുന്നുണ്ടോ നീ സ്വപ്നത്തിൽ ഗൗരി ചേച്ചിക്ക് റോൾ ഉണ്ടായിരുന്നോ അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം തൽക്കാലം പോ പിന്നെ അമ്പലത്തിൽ വെച്ച് ഗൗരിയെ കാണുമ്പോ ഈ സംഭവം വല്ലതും പറഞ്ഞ ആലോചിക്കട്ടെ ഞാൻ എന്ത് ചെയ്യാനാ വിളിച്ച എഴുന്നേക്കണെങ്കിൽ ബോധം ഉണ്ടായിട്ട് വേണ്ടേ ചവിട്ടി പെടലി തിരിക്കുന്ന ഉറക്കത്ത് കിടന്നോണ്ട് പറയുന്നത് മിക്കവാറും യവന്റെ പെടലി ആരെങ്കിലും അടിച്ച് തിരിക്കും മാർക്കറ്റിൽ നിന്നല്ല അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്തതാ വെളുപ്പിന് ഒരു ലോഡും കൊണ്ടുപോവാൻ എടാ തങ്കച്ചാ വിളിച്ചു വിളിച്ച് ഞാൻ മടുത്തു വിളിച്ചു 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 വിളിച്ച് അവളുടെ മണിയണ്ണത്തെ കിടന്ന് വളയെ ഊരിപ്പോയി അമ്മച്ചി തുടങ്ങി എടി അവൻ സമയം സമയം നോക്കാതെ വല്ലയിടത്തും പോയി പണിയെടുത്തോണ്ട് വന്നിട്ടാണ് നിന്നെയൊക്കെ വല്ലവന്റെയും കൂടെ പറഞ്ഞയക്കാൻ ആ വിചാരം ഉണ്ടോ നിനക്കൊക്കെ അമ്മച്ചി രാഗവിസ്താരം തുടങ്ങിയല്ലോ ഇനി തങ്കച്ച എഴുന്നേറ്റോളും എടാ തങ്കച്ച എടാ എഴുന്നേക്കാൻ പണിക്ക് പോവാൻ സമയമായിരുന്നു അഡ്വാൻസ് വാങ്ങിച്ച് ലാവിഷായിട്ട് പുട്ടടിക്കാൻ തുടങ്ങിയല്ലോ ലോഡ് ഇറക്കാനുള്ളതാ അവരിപ്പോ ഇങ്ങ എത്തും എഴുന്നേക്കടാ അമ്മച്ചി ഇത് വേറെ മരുന്ന് എന്തെങ്കിലും നോക്കേണ്ടി വരും ഒരു തടി ഇങ്ങനത്തെ അമ്മച്ചി എന്തേ കാണിക്കുന്നെ നീ വിട് പൈപ്പിൽ വെള്ളം തിരുന്നാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് ഇന്ന് ഇനി ഒരു തുള്ളി വെള്ളം നീ അങ്ങോട്ട് വിട്ടേ ഇന്ന് ഒരു ദിവസത്തേക്ക് ശരിയല്ല അമ്മച്ചി അല്ല അമ്മച്ചി പറഞ്ഞാലും കാര്യമുണ്ട് അതാ അതാ അതിന്റെ അയ്യോ ഗോപാലകൃഷ്ണ നീ ഇതുവരെ പോയില്ലേ
ഇന്ന് നോക്കിക്കോ പത്രക്കെട്ട് ബസ് സ്റ്റാൻഡിൽ ഇട്ട് കാക്ക കൊത്തി കാണും ഒരു കുഴപ്പമില്ല കാക്ക കൊത്തിയ പത്രം വിതരണം ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം അല്ല രാവിലെ അവളുടെ ഒരു ഒന്ന് പോടാ വേഗം അല്ല അമ്മ പറയുന്ന കാര്യമുണ്ട് ഇവക്ക് എങ്ങനെ ഈ പൈപ്പിന്ന് വെള്ളം പിടിക്കാൻ പോയ പെണ്ണുങ്ങൾ എവിടെ പെറ്റ് കിടക്കുകയാണ് എന്റെ റബ്ബ് എടി കൗസ നീ വരുന്നമ്മാ അയ്യോ നീ കൂടെ വാടി വാ എവിടെ പോയി കിടക്കുകയാണ് നിങ്ങളൊക്കെ പൈപ്പിൽ വെള്ളം തീർന്നുമ്മാ ആ സരസ്വതമ്മേ വെരി വെരി നിങ്ങളെ ദേവിക്ക് സുബേറിന്റെ പേരിൽ കഴിപ്പിച്ച വഴിപാട് പലിച്ച് നേരെ ഇന്നലെ ഇക്കാന്റെ കത്തും ഫോട്ടോയും വന്നു ഓന്റെ കൂടെ അതിർത്തിയിൽ പണിയെടുക്കുന്ന ഒരാളെ കയ്യിൽ കൊടുത്തേച്ചത ഒന്ന് നിലത്ത് നിക്കടി പെണ്ണേ നോക്കട്ടെ ആ കണ്ടോ ഇതാണ് മടകള്ളത്തരം ഇക്കാന്റെ കത്തും പടവും വന്ന കാര്യം എല്ലാരെയും കാണിച്ചു അറബിയുടെ പണം വന്ന കാര്യം ആരോടും പറയാത്ത പിന്നെയും വരുന്നുണ്ടോ അറേബ്യന്ന് പിള്ളേരുടെ ബാപ്പ ഇനി എവിടുന്ന് വരാൻ ഓല് കഴിഞ്ഞത്ര എന്റെ മാതാവേ കെട്ടിക്കഴിഞ്ഞിട്ട് എന്നെ സ്വന്തം നാട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോവാൻ ഓര്ക്ക് കഴിഞ്ഞില്ല ഇടക്ക് ഇടക്ക് ഇപ്പൊ അന്നും പോയിക്കൊണ്ടിരുന്ന ആളാ ഒരു ബിരുന്നാരനെ പോലെ ഇവളും കൂടെ ആയി കഴിഞ്ഞപ്പോ പിന്നെ വന്നില്ല 14 വർഷം അറബി നാട്ടിന്ന് വിവരത്തിന് ഓലെ ബന്ധുക്കളെ കത്ത് വന്നു കുറച്ച് പണോ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ ഇങ്ങനെ എത്തിയും കുട്ടികളി ഓർമ്മ വന്നിട്ടുണ്ടാവും ഇങ്ങോട്ട് കുറച്ച് പണം അയക്കാൻ ഏർപ്പാടാക്കിയിട്ടാണ് ബോധം മറിഞ്ഞത് കണ്ണ നിറയെ കണ്ടിട്ടില്ലേ ഇട്ടുങ്ങളൊന്നും എന്തായാലും ബാപ്പ ബാപ്പ എല്ലാം ഉണ്ടാവോ ആ അതൊക്കെ പോട്ടെ ബാപ്പയുടെ ആയാലും ഉമ്മയുടെ ആയാലും കാശ് കാശെല്ലാം ആവോ ഇങ്ങോട്ടാ ഞാനൊരു പെട്ടി വണ്ടി വാങ്ങിക്കട്ടെ അക്കാശ് കണ്ട് എന്റെ മോൻ കൊതിക്കണ്ട അതിന്റെ കൗസൂന് അയക്ക ഓള ബാപ്പ അയച്ചതാ പാലടിക്കാൻ വന്ന് കേണ്ട വണ്ടി എടുത്തു വണ്ടി എടുത്തു വണ്ടി നിർത്താനൊന്നും അയ്യാ വേണമെങ്കിൽ ചാടി കയറിക്കോ വല്ലാത്തൊരു ചെക്കൻ തന്നെയാണ് വാ മോളെ എന്നിട്ട് ഉടനോടെ കണ്ടാ മതി നിന്റെ മണവാളനെ മച്ചി വക്കീലിന്റെ പനി എങ്ങനെയുണ്ട് മോളെ ടോമൻ ജെറി എത്തിയിട്ടില്ല തൽക്കാലം ഇത് എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷം നല്ല ആളാ താൻ ഈ വീടെടുത്ത് വന്നിട്ട് 2 ആഴ്ചയായല്ലോ എന്നീ പത്രം തന്നിട്ട് പോകുന്നല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നേരെ തന്നെ നോക്കാന്നുള്ളപ്പോ എന്തിനാ മാഡം തിരിഞ്ഞു നോക്കുന്നത് എന്താ പ്രശ്നം എന്തായി നമ്മുടെ ഗ്യാസ് കണക്ഷൻ ഞാൻ ദിവസവും കയറി ഇറങ്ങി അവരുടെ സ്വയരം കെടുത്തുന്നുണ്ട് ഇവിടുത്തെ മാത്രമല്ല ഈ കോളനിയിൽ നിന്ന് 5-6 ആപ്ലിക്കേഷൻ വേറെയുണ്ട് ഏതായാലും 1 ആഴ്ചക്കകം മാഡത്തിന്റെ ഗ്യാസ് കണക്ഷൻ റെഡി എന്താ പോരെ The deviation between two pillars is 2 inches. സോറി ആള് നിൽക്കുന്ന കണ്ടില്ല കണ്ണു കാണാതിരിക്കാൻ പ്രായമായില്ലല്ലോ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞില്ലേ എനിക്കറിയാം ഓവർ സ്മാർട്ടാ നോക്കിയതാ എന്നിട്ടിപ്പോ ഒരു സോറി Yeah.
അങ്ങനെ ആൾക്കാർക്ക് പേരുണ്ടോ? യു ഇഡിയറ്റ്. ദേ കുട്ടി വേണ്ട. എന്താണ് പേർപ്പിക്കണോ? അത് ശരി. തന്റെ ഈ ഏർപ്പാട് ഞാൻ ഇന്ന് നിർത്തിത്തരാം. താൻ അമ്മ എങ്ങി വിളിച്ചേ? മറക്കില്ല. മര്യാദക്ക് വിളിക്കുന്നു അതോ? ആഹാ, ഗോപാലകൃഷ്ണോ? എന്തൊക്കെയുണ്ട് വിശേഷം ഗോപാലകൃഷ്ണ? ഇതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. ആവു, അവസാനം സംഘടിപ്പിച്ചു അല്ലേ? ടീച്ചർ പറഞ്ഞ ടൈപ്പിലുള്ള കരിക്കത്തി അവിടെ ഇല്ലായിരുന്നു, പിന്നെ ചെയ്യിപ്പിച്ചെടുത്തതാ. ഇന്നലെ പാതിരാത്രി വരെ കൊല്ലക്കുടിയിൽ കുത്തി ഇരിക്കായിരുന്നു. നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഗോപാലകൃഷ്ണന്റെ എല്ലാ കാര്യവും നിനക്ക് കത്തിൽ എഴുതാറില്ലേ? ഊട്ടിയിൽ നിന്ന് വന്നു. നോക്കണ്ട, നിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള സകല ആൾക്കാരുടെയും ബയോഡേറ്റ ഇവിടെ കാണാപ്പാടമാണ്. സത്യം പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു കാര്യം. അയ്യോ, എന്നെ ഇങ്ങനെ നിർത്തിപ്പിടിക്കല്ലേ. ആ പിന്നെ ടീച്ചർ, അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മുകളില്, ടെറസിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി പണിക്കൽ സാറ് കോർപ്പറേഷനിൽ അപേക്ഷിച്ചിരിക്ക. ഞാൻ പണിക്കൽ സാറിനോട് പറഞ്ഞു, ഇല മുള്ളി വീണാലും മുള്ള ഇല വീണാലും ഇലയ്ക്ക് തന്നെ കേട്. എന്താ? അല്ല, കോർപ്പറേഷന്റെ കാര്യമല്ലേ. ഇനി ഗൗരിക്കുട്ടി സ്ലോ സ്പീഡ് ആണല്ലോ, ഞങ്ങൾ നടന്നോട്ടെ. പിന്നെ ഇതെന്താ ഒരു പുതിയ സ്റ്റൈൽ? ചോറും കറിയായിട്ടാ പത്രമിടാൻ ഇറങ്ങുന്നത്? ഓരുന്ന വഴിക്ക് ഒരു കുട്ടിയുടെ അമ്മ തന്നതാ, ഇത് സ്കൂളിൽ എത്തിച്ചു കൊടുക്കണം. പരോപകാരം, നന്നായി. 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് വാക്ക് വിശ്വസിക്കാൻ 3/4 മണിക്കൂറാ ട്യൂഷൻ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നത്. അത് പിന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? ഒക്കെ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ. വല്ലോ, ഈ നാട്ടുകാരാണ് എന്റെ പ്രചോദനം, മാസ് സപ്പോർട്ട്, ജനപിന്തുണ, കരുത്ത്. എന്നിട്ട് കരുത്തനായ ഗോപാലകൃഷ്ണൻ എന്തിനാ ഇന്ന് ഉറക്കപ്പായി കിടന്ന് നിലവിളിച്ചത്? അമ്പലത്തിൽ വെച്ച് രാധയെ കണ്ടു അല്ലേ? ആവോ, അച്ഛന്റെ ഏട്ടന്റെ നേർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോരാൻ തന്റെ ഇടമുള്ള ആണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അതെ, ഈ സ്വപ്നം കാണുന്നതും തന്റെ ഇടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്കറിയാമോ, കുഞ്ഞുനാളില് അച്ഛൻ മരിച്ചിട്ട് ചുടലെ വെച്ച വാഴക്കുന്നതിന് കൂമ്പ് പൊട്ടുന്നതിന് മുമ്പെയാ അമ്മയും എന്നെ അനിയത്തിയും ഒക്കെ നിന്റെ അച്ഛൻ പടിയിറക്കി വിട്ടത്. പൂമുഖത്ത് കുറിപ്പിനോട് അന്ന് എന്റെ കുരുന്ന് മനസ്സിൽ തോന്നിയ പക, പ്രതികാരദാഹം, അതെന്റെ ഉപബോധ മനസ്സിൽ കിടന്ന് തീയായി കനലായി. ചിരിക്കണ്ട ചിരിക്കണ്ട, കഴിഞ്ഞ തവണ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു അറിയോ നിനക്ക്? കംസനെ കൊല്ലുന്ന കൃഷ്ണൻ, സ്വന്തം അമ്മാവനെ മലർത്തിയടിച്ചിട്ട് കയറി നെഞ്ച് ചവിട്ടി കലക്കുന്ന ഗോപാലകൃഷ്ണൻ. നമ്മുടെ ലൈഫില് കംസവധത്തിന്റെ സിറ്റുവേഷൻ വന്നാലും അച്ഛന്റെ ജീവൻ ബാക്കി വെച്ചേക്കണേ, ഒന്നേ ഉള്ളൂ എനിക്ക് അച്ഛനായി. അതൊക്കെ അപ്പോഴത്തെ സൗകര്യം പോലെ തീരുമാനിക്കാം, ഏതായാലും നെഞ്ച് ചവിട്ടി കലക്കുന്നുള്ള ഉറപ്പ്. ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്ന കാര്യമാണെങ്കിലും മെനക്കെടാൻ ഒരുപാട് സമയമുണ്ട് നിനക്ക് അല്ലേടാ. ഇവിടെ വെച്ച് വേണ്ട പ്രശ്നം, വെറുതെ എല്ലാവർക്കും നടക്കടാവും. ഇവളും നീങ്ങളുള്ള ഈ നടപ്പിന് അത്രയും നടക്കടാവില്ല. മിണ്ടി പോകരുത്, ഇനി ഇങ്ങനെ ഒരുമിച്ച് കണ്ടാൽ ഞാൻ തല്ലിച്ചതയ്ക്കാമോ നിന്നെയല്ല ഇവളെയായിരിക്കും. കറടി വണ്ടിയിൽ സൂക്ഷിച്ചോ. എന്റെ ബാലഗോപാലനെ എന്ന വെപ്പിക്കുമ്പം പാടടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചോമനി ചയ്യപ്പൂ മുത്തായി പോയടി. ഒന്ന് നിർത്തുന്ന നന്ദിയ. അവിടെ ഒരു ബാലഗോപാലൻ നേരം വെളുത്തപ്പോ തൊട്ട് ബാക്കിയുള്ളവർ ഒരു തുള്ളി വെള്ളത്തിന് നിക്ക. കൊച്ചിനെ കുളിപ്പിച്ചേച്ച് മാറ സാവത്രി. അയ്യോടി, ഇവിടെ വേറെ പൈപ്പിലേക്ക് ഞാൻ എന്നാ വേണം? എന്റെ കൊച്ചു പള്ളിക്കുട്ടി പോകണോ? ഓ, പിന്നെ പള്ളിക്കൂടത്തിലോട്ട് അങ്ങ് വിട്ടാച്ചാ മതി, തൊപ്പിയും വെച്ച് കളക്ടായിട്ട് ഇങ്ങ് വരും. ദേ, എന്റെ കൊച്ചുകളെ പറ്റി വല്ലതും പറഞ്ഞാണ്ടല്ലോ, എന്റെ വായിന്ന് വല്ലതും കേക്കുക. ഈ അമ്മച്ചിക്കൊന്ന് ചുമ്മാ ഇരുന്നൂടെ. നീ മുണ്ടരിയടി. ഇനി ആ ത്രേസ്യ ചേട്ടത്തിയുടെ മൈക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും, അത് നമുക്ക് കാണാം. ഇതൊന്ന് വഷളാക്കും. ചേട്ടാ, പൈപ്പിന്റെ വീട്ടിൽ കാവലാന്ന് പറഞ്ഞ് ചുമ്മാ ഇരുന്നാ പോരാ, കേറി ഒതുക്ക്. ഇല്ല, ഞങ്ങൾ ഇടപെടും. എന്റെ അമ്മച്ചി, ഇവളുമാരുടെ തമ്മിത്തല്ല് കുറച്ച് ദിവസം ഇല്ലാതിരുന്നതാ. എടി, നിന്റെ ഈ നരുന്നിനെ ഞാൻ തോണ്ടി ദൂരോട്ട് കളയും. എന്റെ പൊന്നു സാവിത്രി, നീ ആയിട്ട് ഇവിടെ ഒരു ക്രമസമാധാനം ഉണ്ടാക്കരുത്, ഒന്ന് മാറുന്നേ. തന്റെ കമ്പും കൊല്ലോടെ ഒരു തോട്ടമുണ്ടല്ലോ, ശൃംഗരിക്ക.
കഴിക്കാതെ ആ ചോറിലോണ്ട് അവിടെ ചന്തി കെട്ടി രണ്ട് കൊടുക്കുകയാണ് ഹലോ ഡിവൈഎസ്പി സാധനം കൊടുക്കൂ നമ്പ്യാർ സാറിനെ സംസാരിക്കാൻ ആ ആ നമ്പ്യാരാണ്
എന്താ അവന്റെ പേര്? ഗോപാലകൃഷ്ണനല്ലേ? എടോ സാധാരണ ആ ഗോപാലകൃഷ്ണന്റെ പേരില് കേസൊന്നും ചാർജ് ചെയ്യണ്ട. ആ ഇതാ പറയുന്നത് പോലീസുകാരൻ എന്നും പോലീസ് തന്നെയാണ്. പൊളിറ്റിക്സ് പറഞ്ഞാ മനസ്സിലാവുകയില്ല. എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക്, കേസ് ചാർജ് ചെയ്യാൻ പാടില്ല. ആ ചേരിയിലുള്ള സകല റാസ്കൽസും വെളിയിൽ എന്റെ മുറ്റത്ത് വന്ന് കൂടി നിൽക്കുക. തന്റെ കൈ അത്രക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കില് അവനെ നമുക്ക് പിന്നെ വല്ല കള്ളക്കേസിലും കൊടുക്കാം, എന്നിട്ട് തല്ലിച്ചതയ്ക്കാം. തൽക്കാലം ഇത് നടങ്ങട്ടെ. പിന്നെ മന്ത്രി എന്ത് പറഞ്ഞു? പത്രക്കാരറിയരുതെന്നു? പോരാ, അവരറിയണം, ലീക്ക് ചെയ്തു കൊടുക്കണം. ഷേ, തന്നെ നാറ്റിക്കാനല്ലടോ, ഭക്ഷ്യമന്ത്രി താറട്ടെ. ആ പിന്നെ ആ പോലീസുകാരനെ തല്ലിയവരെ അന്വേഷിക്കാനൊന്നും പോണ്ട, നമ്മുടെ ദേവന്റെ ആൾക്കാരാ. ആ സർ, അവരാകെ ഇളകിയിട്ടാ, നേരിട്ടും സമാധാനിപ്പിച്ചാൽ. സമാധാനിപ്പിക്കാനല്ലേ ഇപ്പോൾ ചെയ്തതൊക്കെ? എന്നാലും പ്രത്യക്ഷപ്പെടണം അല്ലേ? കേസൊന്നും ഉണ്ടാവില്ലല്ലോ. കേസൊന്നും ആവില്ലെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഐ ജി വരെ മുട്ട് പറയും. അല്ലെങ്കിൽ നോക്കിയോ, ശങ്കരൻകുട്ടി തല്ലി ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള്. ആ സദാനന്ദന്റെ മൂത്തുപ്പാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ടാന്ന്. സമ്മതിച്ചു. ആളിത്തിരിയെ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിച്ചു നീ? ഉമാരാ, പാ. എന്തോ? ഇവനെ വിടണ്ട, പിടിച്ചോ, നമുക്ക് വേണം. അതിപ്പൊ തന്നെ നമ്മൾ ആളല്ലേ. ചേരിയിൽ ഗോപാലകൃഷ്ണൻ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല. വലിയ സ്വാധീനല്ലേ. ഓഹോ, മിടുക്കൻ. പിന്നെന്തുണ്ടോ അമ്മയ്ക്കൊക്കെ? ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ കുമാരനെ? എന്റെ ക്ലാസ്മേറ്റ്. കൈവെള്ളെ കൊണ്ടുതരണ ഇവന്റെ അച്ഛൻ എന്നെ രാഷ്ട്രീയത്തിൽ വളർത്തിയത്. ഒടുവിൽ വീണുപോയതും എനിക്ക് വേണ്ടിയിട്ടാ. എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു, പിന്നെ എഴുന്നേറ്റില്ല അല്ലേടോ. വേണ്ട സാർ, അതായത് വെച്ചോളൂ. വേണ്ട, ജാമാവൂല. ജാമാകണ്ട, ഇത് തനിക്കല്ലടോ. വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടിമൂപ്പത്തി. അവർക്കാ പഴയ നമ്പ്യാരുകുട്ടി തന്നതാണെന്നും പറഞ്ഞ് തലയാണ കീഴി വെച്ചു കൊടുക്കണം. അവർക്ക് സന്തോഷാവും, എനിക്കറിയാം. ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. എന്താ? ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞല്ലോ, നിങ്ങളുടെ ആരുടെയും പേര് കേസുണ്ടാവില്ല. അതല്ല സർ, ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന്. തല്ലും വഴക്കും എല്ലാം ഒരുപാട് നാളായി, ഒരു പരിഹാരവും ഇല്ലാതെ അതിങ്ങനെ. അറിയാം, 1947 ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ്, ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി. ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ. ഹേ, എവിടെ നടക്കാൻ, മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടിത്തട്ടി നാശമാക്കി. ഇത്തവണ നമുക്ക് ശരിയാക്കാം. സി എം വരട്ടെ, ഞാൻ പ്രസ് ചെയ്യാം. ഐ വിൽ ഗിവ് എൻ അൾട്ടിമേറ്റം. ഓക്കെ, ശരി. ഒലക്കേടം മൂട്. എടോ, അത് നടക്കും തോന്നുന്നുണ്ടോ തനിക്ക്? എന്നാ അത് നടക്കുകയല്ല. ഇത്തവണ അങ്ങനല്ല സഹാബി, വാക്കുകൊടുത്തിരിക്കാ നമ്പ്യാര്. വാക്കല്ല, വ്യാമോഹം. ഒരു ബൂർഷാ പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം. എന്താ മനസ്സിലായോ? അപ്പൊ നടക്കില്ലാന്ന് ചുരുക്കം. പക്ഷെ നടന്നില്ലെങ്കിലും ചേരിക്കാരി മുഴുവൻ ഇളവും. ഇളക്കാരാ തീരുമാനം. ആര് തീരുമാനിച്ചു? ആ ഗോപാലകൃഷ്ണോ? അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും. ആരിളക്കിയാലും നമ്മളത് കലക്കും. കലക്കിയാ പിന്നെ ചേരിക്കാത്തൊന്നും ഒരൊറ്റ വോട്ട് കിട്ടില്ല സഹാബി നമുക്ക്. എടോ പവിത്ര, താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്? ഈ ദേവനെയോ? 28-ാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ. എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന്. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അപ്പൊ ചേരിയിൽ കുടിവെള്ളം കിട്ടണ്ടെന്നാണോ സഹാബ് പറയുന്നത്? വേണ്ട, പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. എപ്പോ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നീറി നിൽക്കണം. എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരുറയ്ക്കൂ. അറിയോ തനിക്ക്, എടോ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല, എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിലായോ? ഇതാ നമ്മുടെ ഹോട്ടൽ പ്രൊജക്ടിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ. ഒരു എം പി എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറി നിന്ന് വാങ്ങിച്ചതാ. അപ്പോഴേ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം വേണ്ടി വരും, അതിന്റെ പ്ലാൻ നാളെ കിട്ടുള്ളൂ. അത് പുറകെ അപ്രൂവൽ വാങ്ങിക്കാം, പണി നടക്കട്ടെ.
എങ്ങനെ നടക്കാൻ? അതിന് ഈ ചേരിയിലെ റോഡ് വഴി ലോഡ് കൊണ്ടുപോകാൻ അവിടെയുള്ളവർ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആൾക്കാരാ തെമ്മാടികൾ. എന്റെ ആൾക്കാർ രണ്ടുമൂന്ന് പേരേ ഉള്ളൂ, അവര് കിട്ടിയതും വാങ്ങി ചോദിക്കുകയും ചെയ്തു. ജയ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. കല്ലും മണ്ണും ഗ്രാവലും ഒക്കെ ആയിട്ട് ദിവസവും ചേരി വഴി ഒരു 1000 ലോറി ട്രിപ്പ് വേണ്ടി വരും. അവിടുത്തെ കുടിലുകളും റോഡും ഒക്കെ നാശമാവും. നമുക്കെന്താ ചേരി വഴി ലോഡ് കൊണ്ടുപോവാൻ പി ഡബ്ല്യു ഡി കാരൻ നമുക്ക് അനുവാദം തന്നതാ. പക്ഷെ ചേരിക്കാരൻ നിവേദനം കൊടുത്തപ്പോ കളക്ടർ കയറി ഇടപെട്ടു. നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിളിച്ചു പറയണം. ബിനാമി ആണെങ്കിലും നിങ്ങൾക്കൂടെ മുതലുമുടക്കുള്ള പ്രോജക്റ്റ് ആയത്. ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു. ഷീ ഈസ് വെരി ആഡമന്റ്. ഉടക്കിയിട്ട് പ്രയോജനമില്ല, എനിക്ക് താന്നു കൊടുക്കാനും വയ്യ. ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീയാ മിടുക്കൻ. നീ അവളെ ഒന്ന് വിളിക്ക. നിങ്ങളുടെ ഈ കൊമ്പത്തെ കളക്ടർ ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ച് കൊടുക്കാം. ഈ കുറിപ്പ് റെഡി. യെസ് സുജാചാര്യൻ. യെസ് സർ. സർ, ഇറ്റ്സ് എ സ്ലൈറ്റ്ലി വോളറ്റൈൽ ഇഷ്യൂ. ചേരിയിലുള്ളവർ എതിർക്കുന്ന സ്ഥിതിക്ക് ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ. ലുക്ക് സുജ, എം ബി എന്ന നിലയിൽ കളക്ടറോട് സംസാരിക്കാനല്ല ഞാൻ, ജയപാലൻ സുജാചാര്യനോട് സംസാരിക്കുന്നു. കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരെ ഒന്ന് സഹായിക്കണം. ഐ ആം ആസ്കിംഗ് എ പേഴ്സണൽ ഫേവർ, വ്യക്തിപരമായ ഒരു ഉപകാരം. ഷാൽ ഐ ആസ്ക് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ? യെസ്. തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം. കളക്ടർ എം ബിയോടല്ല ചോദിക്കുന്നത്, സുജാചാര്യൻ മിസ്റ്റർ ജയപാലിനോട്. ചോദിച്ചോളൂ. അങ്ങക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ. എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. കളക്ടർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ രാവിലെ വരെ സമയമുണ്ട്. എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തുപോയി. ഐ എം സോറി. സുജാചാര്യൻ പിന്നീട് പശ്ചാത്തപിക്കരുത്. ഭീഷണിയാണെങ്കിൽ സർ, യു ആർ ടോക്കിംഗ് ടു ദ റോങ് പേഴ്സൺ. ഭഗവാനെ, ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ. നിർത്തണം 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 നിർത്തണം. എന്താണ് കൊച്ചുമലയാളി, ഇതുവരെ പ്രശ്നം ഓക്കരുത്. ഇവിടെ ഉള്ളൊരു തടയും. തടയുന്നേ തടയട്ടെ, അപ്പൊ കാണാം. ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ, തൈരോയിഡ് നിന്നു. നോക്കിയിരിക്കാതെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കും. പോരട്ടെ 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 പോരട്ടെ. താൻ എന്ത് പോകരുത് കാണിക്കുന്നേ? ഇതുവഴി വണ്ടി ഇവിടെ തന്നെ ആരാ പറഞ്ഞത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾക്ക് അറിഞ്ഞു ഇതുവഴി വണ്ടി പോയില്ലാന്ന്? ഇത്തിരി മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും. അങ്ങനെ മെനക്കെടുന്താ ഞങ്ങൾ തടയും. തടയുമല്ലേ, ഇറങ്ങി വേണ. കൂടെ അഞ്ചാറ് ആളുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ, അതൊന്നും ഏറിയ ചിലവാകൂല. വേറെ വഴിയുണ്ടല്ലോ, അതുവഴി കൊണ്ടുപോയിക്കോ. അതിനോട് പൂമുഖത്ത കുറുപ്പ് വരുന്ന പാലം പൊളിഞ്ഞെടുക്കല്ലേ, കാട്ടിലെ തടി തേവേണ്ടാനാണ്. ഇത് മോശമാണ്, വെറുതെ ഉള്ള സ്നേഹം കളയരുത്. ഉള്ള സ്നേഹം പോയാൽ പൂവത്തേർക്ക് പുല്ലാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വന്നേക്കുന്ന സ്നേഹം പറയാൻ തെണ്ടി അടിച്ച് പല്ലി കളിപ്പിക്കാൻ അവന്റെ. Ah!
കളക്ടറെ സ്പീക്ക് എത്തിയില്ലേ? ഉവ്വ് സാർ. ആ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാ? അല്ല, ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട്. ആ ചാക്കുണ്ണി ഗ്രൂപ്പുകാരാണല്ലേ. ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ. ഇന്ത്യ ലൈൻ സപ്പോർട്ട് കിട്ടി. നിങ്ങൾ ആരാഹേ? ഐ എം സലീം. വാ ക്വാക്ക സലീം. അതെ, തന്നെ. മനസ്സിലായില്ലേ, മുഖ്യമന്ത്രിയുടെ മടിച്ചില്ല. എന്ത് ചീലയാണെന്ന് വിശദീകരിക്കണമെന്നില്ല, അത് അദ്ദേഹത്തിന് അറിയാം. അതിരിക്കട്ടെ. ഇനി നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗം അല്ല, മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തിൽ വായിച്ചു. മൗനവൃതമാ തുറക്കുമ്പോ അതും പത്രത്തിൽ വരും. ഉവല്ലോ, നിന്റെയൊക്കെ നേതാവിന്റെ വായ അടഞ്ഞ വാർത്ത, വാ തുറന്ന വാർത്ത, പെണ്ണ് കെട്ടിയ വാർത്ത, കുട്ടിയുണ്ടായ വാർത്ത, മാമോദിസ മുക്കിയ വാർത്ത, പച്ചക്കറി മാത്രം തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടനും തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, അജീർണം പിടിച്ച് നാല് നേരം വൈറ്റ് ചെയ്ത് പോയ അതും ആറുപോലെ വാർത്തയാവും. ഹലോ ഹലോ ഹലോ. അതല്ല, എന്താ സി എം എത്തി? ഓ, സി എം എത്തി. ഇന്ന് നേരത്തെ എത്തിയോ? കല്ലിടിയിലൊന്നും ഇല്ലായിരിക്കും. നമസ്കാരം ഉണ്ട്. വേണ്ട വേണ്ട, ഞാൻ തുറക്കാം. ഇറങ്ങിയാട്ടെ മക്കളെ. സലീം നേരത്തേക്ക് എത്തിയോ? എന്നാട്ടെ മോൻ ഇന്ന് വല്ലാത്ത ഭാരം ചേച്ചി. ഇന്ന് എന്താ കഴിച്ചത്? അയ്യോ, താൻ മാക്കായാണോ? മാക്ക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന്? അല്ല സാർ. പിന്നെന്താ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പ് ദിനം എന്ന പശുവിനെ പോലെ ഒരു തളന്തൻ ചവിട്ട് ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യുന്നത്? സോറി സാർ. എടോ, സർക്കാരിൽ നിന്ന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ? എന്നാലൊന്ന് ആഞ്ഞു ചവിട്ടിക്ക്, ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം. ചവിട്ടണോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല കുഞ്ഞുങ്ങളെ. അല്ല സാർ, എന്തെങ്കിലും പറയാതെ. ഓ, എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം അത് വളച്ചൊടിക്കാൻ. തെന്മല കമ്മിറ്റിയുടെ ഭാവി എന്താ? തെന്മലയും തേങ്ങാക്കൊലയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന്റെ മുമ്പിലത്തെ തവണ വന്നപ്പോഴും താൻ ഈ ചോദ്യത്തിന് എന്നോട് ചോദിച്ചത്. വേറെ ഉണ്ടല്ലോ ഒരു വകുപ്പിന് രണ്ടെണ്ണം നൂറ് കമ്മിറ്റികള്, ഉന്നതാധികാര കമ്മിറ്റി, വിദ്യുശക്തി തെളിവെടുപ്പ് കമ്മിറ്റി, സ്പിരിറ്റ് കമ്മിറ്റി, അതേ കുറിച്ചൊക്കെ എഴുതുന്നില്ലേ? അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കിയ കളക്ടർ എസ് പി, അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ടൊന്ന് ഒഴിഞ്ഞു തരണം പ്ലീസ്. കൊച്ചുമോനെയും കൂട്ടി രണ്ടു ദിവസം ഭജനമിരിക്കാമെന്ന് വെച്ച് ഗുരുവായൂർ ചെന്നപ്പോ അവിടെയും സൗകര്യം തരില്ല കുറെ പത്രക്കാര്. നിങ്ങൾ ഇരിക്കൂ. ആ, എങ്ങനെയുണ്ട് ജില്ലാ ഭരണം? ഇനി പ്രോബ്ലംസ് മിസ് സുജാചറിയാൻ? നോ സർ. ആ, പ്ലാനർ ചെറിയാച്ചൻ എന്ത് പറയുന്നു? അപ്പനിപ്പോ ബാംഗ്ലൂരിലാ, ഇച്ചായന്റെ കൂടെ. ഫോൺ ചെയ്യുമ്പോ എന്റെ അന്വേഷണം അറിയിക്കണം. എന്താണോ, ഏതോ ചേരിക്കാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ വളഞ്ഞത് പത്രത്തിൽ വായിച്ചല്ലോ. ഇഷ്യൂ തീർന്നോ? കണ്ടെയ്ൻ ചെയ്തു സർ. ആകാശത്തേക്ക് വെടിവെക്കാത്തത് കൊണ്ട് ആളപായൊന്നും ഉണ്ടായില്ലല്ലേ. നിങ്ങൾ രണ്ടാളും അവസരത്തിനൊത്തുയർന്നത് കൊണ്ട് വയലൻസ് ഒഴിവായി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എനിവേ, ഗുഡ് വർക്ക്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. ചേരിക്കാരുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു.
നിങ്ങളെ രണ്ട് ഫ്രഷ് ആൻസറെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടാൻ വേണ്ടിട്ടാ. ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് എടുത്തു ചാടി എനിക്ക് പേര് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ അത് ആവശ്യത്തിലധികമുണ്ട്. നമസ്കാരം. എന്താണ് മൂഹസംഘം? എന്താ ഉദ്ദേശം? കളിയൊക്കെയാണോ? അല്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ എന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കിയതാണേ. ഞങ്ങളോടുള്ള സമീപനത്തിന്റെ ശൈലി മാറണമെന്നാ പറഞ്ഞത്. ആ കൊള്ളാം. അതായത് ഞാൻ ദേ ഇവിടെ മൂന്ന് സിംഹാസനമിട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ? അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരമാ പ്രശ്നം. എടോ ഇംതിയാസേ, എന്റെ സംസാരമല്ല വായും തെറിക്കുന്ന തുപ്പന് വരെ ഗംഗാജലമാണെന്ന് പറഞ്ഞ് നക്കി നടന്നവനല്ലേ നീയൊക്കെ? ഇനി ഞാനിവിടെ നിന്നോ? ഞാൻ ഇപ്പൊ വരാം. മുഖ്യമന്ത്രിയെ പോലെ തന്നെ പേരക്കിടാവും. ഓരോരുത്തരെ ഒതുക്കി നിർത്താൻ. വേണ്ട മക്കളെ, താഴെ ഇറങ്ങ്. നിന്റെ അച്ഛനെ ഇവന്മാരും മൂന്നുപേരും കൂടെ പൊക്കി തലേക്കേറ്റ് വെച്ചിട്ട് ടപ്പോ ഒന്ന് താഴെ കിട്ടി കളഞ്ഞു. ഓ, ഒരു ഇടിവിട്ട് കൊണ്ടുപോലായിപ്പോയി. എടോ, അവനെ താഴെ ഇറക്കി നിർത്തറോ. ഇനി ഒരു ഇടിവിട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല. വയസ്സായിപ്പോയി. ഇതിലും ഭേദം പിച്ചെടുക്കാൻ പോയാ മതിയായിരുന്നു. താനൊക്കെ കോക്കസ് കോക്കസ് എന്നും പറഞ്ഞ് നാടതികളെ പറഞ്ഞ് നടന്നിട്ട് എന്റെ കൊച്ചിന് ഇപ്പൊ പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റാത്ത ഗതികേടില്ല. കൂടെ പഠിക്കുന്ന പിള്ളേര് കാക്കക്കൂട്ടം പോലെ കോക്കസ് കോക്കസ് എന്നും പറഞ്ഞാ വിളിക്കുന്നത്. അതെ, മതി, ലാലിച്ചതൊക്കെ മതി. മക്കളെ, നീ അകത്ത് പോ. മക്കളെ, അങ്കിളന്മാർക്ക് ടാറ്റാ പറ. ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയെന്ന് വരില്ല, നാട് വിടും. ഇനി നമുക്ക് ആന കളിക്കാം. വേണ്ട, ഇനി നമുക്ക് ഗ്രൂപ്പ് കളിക്കാം. ഞാൻ എ ഗ്രൂപ്പ്, മോൻ ബി ഗ്രൂപ്പ്. ജാതിയന്മാരെ നേതാവേ, ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ, അത് മറന്ന് സംസാരിക്കരുത്. എടോ ബാഹുലയാ, അപ്പൻ അമ്മയെ താല് കെട്ടിയപ്പോ പുറകിൽ നിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത് ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട്. സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ. സ്വന്തം രക്തത്തിൽ പിറന്നതും കൂട്ടി നാലാൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ. എന്റെ പുക കണ്ടിട്ട് മതിയായിരുന്നല്ലോ ഈ ചതിയെല്ലാം. ഒരു ആദർശത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് എടുത്തത്. എന്ത് ആദർശം? പെമ്പർന്തോർക്ക് പിന്മാതിൽ കൂടെ ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തതോ? അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പൊറപ്പിച്ചതോ? അതോ ഞാനറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യ കാമുകിക്ക് അസംബ്ലി സീറ്റ് വാങ്ങിച്ചു കൊടുത്തതോ? ഛേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത്തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും, കഷ്ടപ്പെട്ടു പോവും. ഇത് വവ്വാൽ, ഇത് മീൻ, മാൻ. എന്താ ഇത്? വരല്. ഇങ്ങോട്ട് പറയുന്നേ, ഒരാഴ്ചയായി കാണാനില്ലല്ലോ. കല്ലിടലും ശിലാസ്ഥാപനവും ഒക്കെ കഴിഞ്ഞോ? അകത്തോട്ട് കയറിച്ചല്ലേ, ജോലിച്ചിരിക്കുക. തീക്കണല്ലോ. അല്ല, മുഖ്യൻ. ഓ, ആ മക്കളെ സൂക്ഷിച്ചോ. ഒരൊറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾ ഈ കത്തേമ്മയിൽ കടിച്ചു നീ കിടക്കുന്നത്. നാളെ വിദേശ ചികിത്സ കഴിഞ്ഞ് വരുന്ന മന്ത്രി മറികണ്ട മധവൻ ഞങ്ങളുടെ കൂടാ. ഞങ്ങൾ അയാളെ വെച്ച് കളിക്കും. കളിപ്പിച്ച് കളിപ്പിച്ച് കുളിപ്പിച്ച് കിടത്താതിരുന്നാ മതി, ഇറങ്ങി പോണോ. വാ ബഹുലേ, കേറി വാരോ. തന്നോടല്ല പറഞ്ഞത്, താനും ഇവിടുന്ന് വരിക. കാസർഗോട്ടെന്ന്? ആ, കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വടക്ക് നടന്നോ? എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ താനൊരു മണ്ടനാ മണ്ടനാ എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെവിക്കൊണ്ടില്ല. ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോടു. അതല്ല ഞാൻ. വേണ്ട, ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാ മതി. അദ്ദേഹത്തെ തെറിയും പറഞ്ഞ് പത്രപ്രസ്താവനയും നടത്തി നടന്നിരുന്ന നിങ്ങളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിക്കൊണ്ടിട്ട് സമസ്താപരാധം പറയിച്ചിട്ടാ നിങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം ഞാൻ മേടിച്ചു തന്നത്.
എന്നിട്ട് എന്നെ കൂടി നാറ്റിച്ച് കളഞ്ഞല്ലോ ഒരുമാതിരി റേഷൻ ഇതുപോലെ. ഞാൻ എന്ത് ചെയ്തിട്ട ഈ പരാതി? താൻ ഒന്നും ചെയ്യുന്നില്ലെന്നാ പരാതി? ഞാൻ ആന്ധ്രായി അരി ഇറക്കില്ലേ? ഇറക്കിയതൊക്കെ അങ്ങ് കേറ്റുകയും ചെയ്തില്ലേ? ഒരു നാലു ദിവസം പട്ടിണി കിടന്ന് ശരീരം ഒന്ന് ക്ഷീണിപ്പിക്ക്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും. എടോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? ഞാനല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില മിന്നൽ പരിപാടികൾ ആവിഷ്കരിക്കണം. ഒറ്റയ്ക്ക് കിടന്ന് താൻ എന്തെങ്കിലും ചെയ്ത് കുളമാക്കരുത്. ഇനി മേലാൽ ജീരകവും വറ്റൽമുളകും മേടിക്കരുത്, എന്നോട് ചോദിക്കാതെ. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനെതിരെ ഭക്ഷ്യമന്ത്രിയുടെ പൂഴിക്കടകൻ. പത്രങ്ങളിൽ പടം വരുന്നു, ഭക്ഷ്യവകുപ്പിന്റെ പ്രതിച്ഛായ നന്നാകുന്നു. ഓക്കെ. അയ്യോ, സ്ട്രെച്ചർ എടുക്കണോ അതോ വീൽ ചെയർ മതി? ഡോക്ടർ, വീൽ ചെയർ മതി, ഇതിപ്പോ സാരമില്ല. യാത്രാ ക്ഷീണം കൊണ്ടുള്ള തളർച്ചയായ മിനിസ്റ്റർക്ക് മാറിക്കോളൂ. ഒന്നും പറ്റില്ല ചേച്ചി, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പറഞ്ഞതല്ല, ഈ വാഷിംഗ് മെഷീൻ ഇറക്കുമ്പോ തട്ടയും മുട്ടയും ചെയ്യാതെ ഇറക്കണേന്നാ. ഒന്ന് സൂക്ഷിച്ചിറക്കടോ. നിന്നെ, നിങ്ങൾ അറിയാൻ അകത്തോട്ടെങ്ങാനും കിടത്ത്, ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ ശരിയായല്ല. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്. ഏറ്റന്നേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാളാ എയർപോർട്ടിൽ കൂടിയത്, യാത്രയേക്കാനും സ്വീകരിക്കാനും ഒക്കെ. ഞാനൊരു മന്ത്രിയല്ലേ. ചേട്ടൻ വിഷമിക്കാതെ. എന്നാലും ഞാൻ വന്നിറങ്ങിയപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാൻ. അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ. അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, മറ്റേ ഗ്രൂപ്പിലെ പട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക്, ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല. ഇല്ല, ഒരു ആറേഴ് എം എൽ എമാർ ഒരു കാല അപ്പുറത്തും ഒരു കാല ഇപ്പുറത്തും ആയിട്ട് നിൽക്കുക. നമ്മൾ അവരെ വലിച്ച് ഇങ്ങോട്ടിടുന്നു, എന്നിട്ട് മുഖ്യനെ വലിച്ച് താഴെ ഇടുന്നു. ഓ, അത് വലിയ നടക്കോ? എനിക്കിത് കേൾക്കുമ്പോഴാ എന്റെ അരിശം വരുന്നത്. രണ്ടു കയ്യും കൂട്ടി പിടിച്ച് ഉച്ചിക്കൊറണ തന്നാലുണ്ടല്ലോ. ഞാനെന്ത് തീർന്നു അത്ര എന്നെ. ആ തമാശകളിന്റെ പൊന്നി ചേട്ടാ, ഇനിയിപ്പൊ ഗോവിന്ദ മേനോനെ ഇറക്കിയിട്ട് പകരം ചേട്ടനെ മുഖ്യമന്ത്രി ആക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാനാ ഞങ്ങളുടെ തീരുമാനം. ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ആരോഗ്യം? അതിന് ചേച്ചിയില്ലേ കൂടെ, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ളു മനുഷ്യ? ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോൻ ഇപ്പൊ പയറ് പോലെയാ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. അതെ, ചുമ്മാതല്ല, അങ്ങേര് നാലു നേരം നീന്തിട്ടാ. ആഹാ, അങ്ങേര് നീന്തിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും. എന്റെ പൊട്ടി സുലേനെ, എനിക്ക് നീന്താൻ വയ്യ. പിന്നെ നിങ്ങൾ വെള്ളം ഇല്ലാത്തടത്തോടൊന്ന് നീന്തെന്ന് ഞാൻ എത്ര തവണ കണ്ടിട്ടുള്ളാ. ഒന്ന് നീന്ത് മനുഷ്യ. അയ്യോ ചാണ. അയ്യോ, അവിടെ കിടന്ന് പടക്കാവ് നീന്ത് മനുഷ്യ. അങ്ങനെ അങ്ങനെ പോകുന്നില്ല.
സ്വർണ്ണം ഇറങ്ങി നോക്കണം, എന്ത് പറ്റിയെന്നറിയില്ല. നോക്കിയിരിക്കാൻ കാണോ അങ്ങനെയാണേ അങ്ങേരെ രക്ഷിക്കണേ. അയ്യോ എന്ത് പറ്റി ചേട്ടനു? അയ്യോ വിദേശ ചികിത്സ കഴിഞ്ഞെത്തിയ മന്ത്രി മറുകണ്ഠം മാധവൻ വ്യായാമാർത്ഥം നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. മന്ത്രിയുടെ മരണത്തെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയോട് കെയർടേക്കർ ഗവൺമെന്റായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. മറുകണ്ഠം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മന്ത്രിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഉണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എല്ലാവരും എത്തിയോ? സാർ, മന്ത്രി മാധവന്റെ മരണത്തെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് പറയാം. പിന്നെ നീന്തൽ കുളത്തിൽ ഹൃദയസ്തംഭനം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ. മരണത്തിന്റെ പിന്നിലെ ദുരൂഹതകളെ കുറിച്ച്, ദുരൂഹമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ മരണം ഇതാദ്യമായിട്ടാണ്. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാവും. സാർ, അങ്ങേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? തുമ്പോ അല്ല, കേസിന്റെ തുമ്പ് എന്തെങ്കിലും? തുമ്പുണ്ടോ വാളുണ്ടോ എന്നൊക്കെ മണപ്പിച്ചതൊക്കെ ഞാനെന്താ പോലീസ് പട്ടിയാ? സാർ, മന്ത്രിയുടെ മരണത്തിൽ അങ്ങേക്കും പങ്കുണ്ടെന്നൊരു സംസാരമുണ്ടല്ലോ. എന്തോന്ന് പങ്ക്? മരണമെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ പങ്കച്ചോടാണോ? മലയാളത്തിലെ ഒരാളാണല്ലേ. അതെ, മനസ്സിലായി മനസ്സിലായി. ചുമ്മാ അതല്ല, കുളത്തിൽ കുളം തോടത്ത് ചോദ്യം. എടോ, താൻ കോട്ടയത്ത് എന്ന് തന്റെ പത്രമുള്ള അച്ചാനോട് പറഞ്ഞേരേ, ഈ ഗോവിന്ദമേനോൻ ശത്രുക്കളെ വെള്ളത്തിൽ മുക്കിക്കൊള്ളുന്ന ജലപിശാചത് വലന്ന് എന്തിനാണോ അയാൾ ഇപ്പോ എന്റെ കുടുംബമുണ്ടാ ഇറങ്ങിയിരിക്കുന്നത്? ഇത്രയും കാലം ചോദിച്ചതൊക്കെ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിരിക്കും എന്നോട് ചെയ്യുന്ന ചെയ്ത്. അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാ അല്ലേടോ? അങ്ങോട്ട് വേണേല അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേല ഇങ്ങോട്ട്, എങ്ങോട്ട് വേണേ. സാർ, ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഇന്നും തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ ഒബ്സർവർ വന്നിട്ടുണ്ട്. എനിക്കൊരു അല്പ തിരക്കുണ്ട്, നിങ്ങളെയൊക്കെ പിന്നെ കാണാം. ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. ആ, എവിടം വരെയായി നിങ്ങളുടെ ചർച്ചകൾ? ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു. ആ, വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചടത്ത് തന്നെ കാണും. അവിടെ ഇരിക്കടോ. മിസ്റ്റർ നമ്പ്യാർ സംസാരിക്കട്ടെ. 10-15 വർഷം നമ്പ്യാർ സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ്. ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മറുകണ്ഠം മാധവൻ കൊടുത്തത്. കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല, അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാ. ഓ, പഴയ കഥയൊന്നും പറഞ്ഞാലും മിടുക്കരാവും നോക്കണ്ട. ഇപ്പൊ സീറ്റ് വീണ്ടും ഒഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പ്യാർ സാർ തന്നെയാ. ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട, ഒട്ടും സമ്മതിക്കത്തുമില്ല. അതെന്താ, സീറ്റ് നമ്പ്യാരുടെ ഉത്തരയാണോ? മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. എനിക്കുണ്ട് ക്ലെയിം. ഞാനും ഒരു തവണ അവിടുന്ന് അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ. മത്സരിച്ചിട്ടെന്താ, തോറ്റില്ലയോ? തോറ്റതല്ല, തോപ്പിച്ചതാ. ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ അന്നെന്റെ കാലു വാരിയത്. കാലു വാരിയ പാടാൻ നിലംതൊടാതെ വീണില്ലേ? അതെ, കൃഷ്ണവിളച്ചന്റെ കാലിന് ബലമില്ലാഞ്ഞിട്ടാ. ഇപ്പോഴാണെങ്കിൽ കാലും മുക്കാലും കുഴിയിലുമായി. പോരാഞ്ഞിട്ട് അൽസസും വാദവും കാറ്ററാക്റ്റും ഈ വയസ്സാം കാലത്തുള്ള പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങാനും ഇരുന്നാ പോരെ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്തണങ്ങോട്ട് പോരും. എടോ ജയബാല, നിന്റെ അച്ഛൻ ബട്ടർ കൊച്ചുകേശവൻ കളക്ടർ സാഹിബിന്റെ മദാമയുടെ കാല് തിരുമ്മിയും അരക്കളപ്പേരയിൽ ആട്ടു സൂപ്പിന് ഉപ്പ് നോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പഠിത്തവും പള്ളിക്കുടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന് തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനൊരു കൃഷ്ണവിളച്ചൊക്കെ. ഇന്ന് ബട്ടർ കൊച്ചുകേശവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ തലമുടി തെറിച്ചേനെ ഇതുപോലെ അയാക്കും പിടിപെട്ടേനെ വാദവും അനുശ്വസവും ഒക്കെ. ഹൈക്കമാൻഡിന്റെ തീരുമാനം വല്ലതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചർച്ച ഇങ്ങനെ നീട്ടുന്നത്? ദേ ഇരിക്കുന്നു വർക്കിംഗ് കമ്മിറ്റി. രഹസ്യമായ ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ, ചോദ്യങ്ങൾ ഇങ്ങോട്ടും ആവാം. അതെങ്ങനെ, വാ വിളിച്ചൊന്നും പറയില്ലെന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് വേണം? അന്നാക്കിലിട്ട് കുത്തണോ? നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടോ ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. സസ്പെൻസ് വേണ്ട. എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട്? നമ്പ്യാരുടെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തോന്ന് അവിടെ ഇരിക്കടോ. ഹൈക്കമാൻഡിന്റെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ നമ്പ്യാരുടെ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു.
എനിക്ക് പറയാനുള്ളത് എന്താണാവോ? സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കം ഉള്ളതുകൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണമെന്നാണ്. അയ്യോ, മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാൻ തന്നെ ഞങ്ങൾക്ക് അറിയാവേ. ആ പറഞ്ഞു തീരട്ടെ, പറയാമേ. അവിടെ ഇരിക്ക് സിയമ്മേ. പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. പക്ഷെ ഒന്നുണ്ട്, മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ഞാനന്മേൽ കളി. അത് മറക്കണ്ട. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവി, ഒപ്പം നിങ്ങളുടെ പതനവും. പേടിപ്പിക്കാതൂ, നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാ. കൂടിപ്പോയാൽ എനിക്ക് രാജ്ഭവൻ വരെ ഒന്ന് പോകേണ്ടി വരും, അത്ര തന്നെ. നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ വോട്ട്സ്, അതായത് അളന്നു കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായകമായ വോട്ടുകൾ, ഹിന്ദുസ്ഥാനക്കാരുടേതാണ്. അവർ ഒന്ന് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ, അവിടം കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ. അവർ കൈവിട്ടാൽ നമ്മൾ തോക്കും, മന്ത്രിസഭ വീഴും. ഹിന്ദുസ്ഥാൻ ചേരിക്കാർ ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തിട്ടുണ്ട് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ. അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറുകണ്ഠ മാധവനെ ജയിപ്പിച്ചത്. എന്നിട്ട് നമ്മളവരെ പറ്റിച്ചു. ഇനി അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ നേതാവിനെ മാത്രമേ വിശ്വാസമുള്ളൂ, ഈ ഇരിക്കുന്ന കുഞ്ഞിക്കണ്ട നമ്പ്യാരെ. സമ്മതിച്ചു, സത്യമാണ്. എടോ, ഈ സിറ്റുവേഷനൊക്കെ പണ്ടേക്ക് പണ്ടേ ഞാൻ ഇന്റലിജൻസ് വഴി ഗ്രഹിച്ചതാ. അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് അവിടെ നിന്നുള്ള കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. തമ്മിത്തല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ, പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും. അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ്. പകരം പൊതുസമ്മതനായ സാധാരണക്കാരിലൊരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം. അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത്. ഇത് പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കുവാനും പാർട്ടിയെ ശക്തപ്പെടുത്തുവാനും നമ്പ്യാരോട് അഭ്യർത്ഥിക്കുന്ന പാർലമെന്ററി ബോർഡിന്റെ കത്ത്. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാവണമെന്ന് ഞാൻ തീരുമാനിക്കും, അവനെ ജയിപ്പിക്കും, എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും. നോക്കിക്കോ, അന്ന് നമ്പ്യാർക്കും ഉണ്ടാവും ചില തീരുമാനങ്ങൾ, അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും. നമുക്ക് കാണാം. ഒന്ന് എണ്ണീറ്റ് വാടോ. ഇതെന്താ നമ്പ്യാർ സാർ രാത്രിയിൽ ഇവിടെ? ഇലക്ഷൻ പണിക്കായിരിക്കും ഇല്ലേ നമ്പ്യാർ സാറേ? ഇത്തവണ ഞങ്ങളില്ല, നിർത്തി. ഇല്ല സാർ, ഇനി എന്ത് വന്നാലും ഇലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. തീരുമാനത്തിൽ മാറ്റമില്ല? ഇല്ലെന്ന് പറഞ്ഞല്ലോ സാറ്. സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണ ആണെങ്കിലോ? Thank you.
നിയോജക മണ്ഡലത്തിൽ ഇന്നലെ നടന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി പ്രഖ്യാപിക്കുന്നു. കൊടിയൂർ നാരായണനെ 2324 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ജനാധിപത്യ സ്വതന്ത്രൻ ശ്രീ കെ ജി ഗോപാലകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തബല തട്ടി സന്തോഷം കൊണ്ടാടുന്നേ നമ്മളെല്ലാരും ഒന്നാണെന്നേ. ആ കയ്യിൽ ഈ കയ്യിലേറും കൊടി, അങ്ങൂടെ ഇങ്ങൂടെ പാറും കൊടി, ഒരു മനസ്സായി സ്വരമായി പാടാ. പട്ടുകൊടി മുട്ടുകൊടി പളങ്കൊടി പവിളിക്കൊടി നമ്മൾക്കിന്നുല്ലാസനാൾ പാടാം നമ്മൾക്കിന്നുന്നോദനാൾ. തട്ടി താളം തട്ടി തകില് തട്ടി തബല തട്ടി സന്തോഷം കൊണ്ടാടുന്നേ നമ്മളെല്ലാരും ഒന്നാണെന്നേ. ദേശം നല്ല ദേശം നമ്മുടെ ദേശം, ദേശത്തെല്ലാം നാശം തോന്നിയ വാസം. ദേശം നല്ല ദേശം നമ്മുടെ ദേശം, ദേശത്തെല്ലാം നാശം തോന്നിയ വാസം. ഒരുത്തനുണ്ടോ കരുത്തറിഞ്ഞോൻ അവന്റെ ഒപ്പം ജനസമുദ്രം. തപ്പു തട്ടി താളം തട്ടി തകില് തട്ടി തബല തട്ടി സന്തോഷം കൊണ്ടാടുന്നേ നമ്മളെല്ലാരും ഒന്നാടുന്നേ. Thank you.
അല്ല ഇതാരും നമ്പിയാര് സാറോ അതാണാവോ സി എമ്മിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഐ മീൻ റെക്കമെൻഡേഷൻ പിന്നെ അവനം തന്നെ വിദ്വാന് ഭൂഷണം വാടോ വാ എനിക്ക് പറയടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതായത് പോസ്റ്റ് ഇലക്ഷൻ പോളിറ്റിക്സ് ഇന്റലിജൻസിലെ ചാരന്മാർ പ്രാതലിന് പുതിയ വിശേഷങ്ങളൊന്നും വിളമ്പിയില്ലേ അപ്പോ അങ്ങ് ആഭ്യന്തര വകുപ്പ് പൊഴിയുന്നു എന്നുള്ള വിവരം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ ആഭ്യന്തര വകുപ്പ് പൊഴിയുന്നു ഞാനോ താനെന്താണോ പിച്ചുമ്പേയും പറയുന്നത് ഗോവിന്ദമേനോൻ പിച്ചുമ്പേയും പറയുന്നവനെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ മുദ്രകുത്തി പണ്ട് നിങ്ങൾ മന്ത്രിക്കസേരയിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിച്ച കുഞ്ഞിക്കണ്ണൻ നമ്പിയാരല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അതറിയണം അത് മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത് തനിക്ക് എന്ത് സംഭവിച്ചു സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു ഇന്ന് തന്നെ ചിരിക്കരുത് ഈ കളിയിൽ ചിരിക്കാനുള്ള ഊഴം നിങ്ങൾക്കല്ല കുഞ്ഞിക്കണ്ണനാണ് ഈ ഒരു ഊഴത്തിന് വേണ്ടിയിട്ടാ നമ്പ്യാർ ഇത്രയും കാലം ഉള്ളുകൊണ്ട് വെറുത്തിട്ടും നിങ്ങളുടെ ശത്രുവാവാതിരുന്നത് നിശബ്ദനായ ഒരു വിധേയന്റെ മുഖമണിഞ്ഞ് ഇത്ര കാലം കൂടെ നിന്നത് താൻ എന്തോന്നാണോ പ്രസംഗിക്കുന്നത് താനിപ്പോ എന്തോ ഒലത്തുവെന്നേ പറയുന്നേ പറയാം ഗോപാലകൃഷ്ണൻ അവനാണ് എന്റെ തുറുപ്പിച്ചിട്ട് തന്റെ ഗുരു എന്തൊക്കെയാ എഴുന്നള്ളിക്കുന്നേ കാര്യങ്ങൾ വളരെ ലളിതമാണ് നേതാവേ ഗോപാലകൃഷ്ണൻ എന്ന ഒറ്റ MLA ഭൂരിപക്ഷത്തിന്റെ ബലമാണ് നിങ്ങളെ ഇപ്പൊ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് അസംബ്ലിയിൽ വലം കൈക്ക് പകരം അവൻ ഇടംകൈ ഉയർത്തിയാൽ അപ്പൊ നിലം പൊത്തും നിങ്ങളുടെ ഈ ഭരണം അവന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഞങ്ങളായിരിക്കുന്നു മാത്രം അവൻ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ ഒരു കൂറുമാറ്റത്തിനും അവനെ തളച്ചിടാൻ കഴിയില്ല അവനെ ഞാനെടുത്ത് അമ്മാനമാടും രാഷ്ട്രീയത്തിലെന്റെ കുട്ടിയാണ് അവൻ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു സ്വന്തം മന്ത്രിസഭയുടെ ആയുസ്സും ജീവനും നിലനിർത്താൻ വേണ്ടി ഗോപാലകൃഷ്ണനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്നു താൻ എന്ത് വിട്ടുത്തരമാണ് പേരെ പറയുന്നത് ഇന്നലെ വരെ ഒന്നുമല്ലാത്ത ഒരുവനെ പിടിച്ചു മന്ത്രിയാക്കാന്ന് വെച്ചാൽ ഇന്നലെ വരെ ഒന്നുമല്ലായിരുന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഒരു പോരായ്മയല്ല സാർ അതൊരു ക്വാളിഫിക്കേഷൻ അല്ലേ ഒന്നുമല്ലായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗോപാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാകുന്നതിൽ മറ്റു മന്ത്രിമാർക്ക് എതിർപ്പില്ല ഘടകകക്ഷികൾക്ക് പരാതിയില്ല അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല കാരണം ആഭ്യന്തര വകുപ്പ് കൈവിട്ടു പോകുന്നത് അവർക്കല്ലല്ലോ അങ്ങേക്കല്ലേ അതവര് പണ്ടേ ആഗ്രഹിച്ചിരുന്നതുമാണ് പണ്ടേ തന്നെ അത്തരം ആഗ്രഹങ്ങളും ഒക്കെ അവർ കുഴിച്ചു മൂടിയതുമാണ് എടോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇല്ല നടക്കും എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഗോവിന്ദമേനോന്റെ എല്ലാ മുഖങ്ങളും കണ്ടവനാ ഞാൻ ഒരുപാട് കാലം നിഴലു പോലെ ഒപ്പം നടന്നവനാ അങ്ങോട്ട് ചാടി വെട്ടാൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടുകിട്ടാതെ ഒഴിയാനും തിരികെ ആയുധം കിട്ടുന്നത് വരെ ക്ഷമിക്കാനും നിങ്ങൾക്കുള്ളത്ര കഴിവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരുത്തനുമില്ല ഇപ്പോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് തോറ്റുകൊടുത്തേ മതിയാവൂ ഇല്ലെങ്കിൽ നാളെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവന്റെ പിന്തുണയോടെ പ്രതിപക്ഷം ഭരണത്തിലേറും പണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞതിലുള്ള തീരാത്ത പകയുമായി രാജ്ഭവനിലൊരു പഴയ സിംഹം കാത്തിരിപ്പുണ്ട് ഗവർണർ നാരായണയ്യ രാജിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ ഫോണിനരികിൽ തന്നെ ഉണ്ടാവും നാരായണയ്യ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും മറിച്ച് ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും വിളിച്ചു പറഞ്ഞോളൂ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും തീരുമാനം ബുദ്ധിപരമായിരിക്കും ഐ നോ യു ബ്ലഡി ബാഡ്
സാർ ഇവരോട് എന്തെങ്കിലും രണ്ടു വാക്ക് പ്രസംഗിച്ചിരുന്നെങ്കിൽ എല്ലാവരും നിശബ്ദരായിരിക്കുക. നമ്മുടെ നാടിന്റെ അഭിമാന ഭാജനം പൊന്നോമനപുത്രൻ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നെ എന്നും കണ്ടുകൊണ്ടിരുന്നവരാ നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസംഗിക്കുകയെന്ന് പറഞ്ഞാൽ അത് ബോറാണ്. ഇങ്ങനെ ഒരു സ്വീകരണം തന്നെ അല്പ കടന്ന കൈയായിപ്പോയി. ഒരു വാക്ക് മാത്രം പറഞ്ഞോട്ടെ. സമ്പന്ന വർഗത്തിന്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന മന്ത്രിസ്ഥാനങ്ങൾ സാധാരണക്കാരന് അപ്രാപ്യമല്ല എന്ന് നാം തെളിയിച്ചിരിക്കുക. മറ്റൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നന്ദി, നന്ദി. കുട്ടികളെ പോലെ ചാർജ് എടുക്കാൻ പോണേ ആഭ്യന്തരമന്ത്രി. പൊന്നു മോനെ നന്നായി വാ. ബദരിങ്ങളെ കാത്തോളനെ. എന്റെ കുഞ്ഞിന് നല്ലത് വരുത്തണേ എന്റെ പാറേപ്പള്ളി മാതാവേ. റൂട്ട് ഏതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈ റോഡ് ക്ലിയർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കാമായിരുന്നു. പിന്നെ ഈ സ്റ്റേഷന്റെ ബോർഡറിൽ അടുത്ത എസ്കോർട്ടിനെ അറേഞ്ച് ചെയ്യാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരുടെയും വഴി മുടക്കാൻ പാടില്ല. എസ്കോർട്ടും ആവശ്യമില്ല, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. സാർ, അത് ആഭ്യന്തരമന്ത്രിയുടെ ആദ്യത്തെ ഉത്തരവാണ്. എന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പൊക്കോളൂ. നീ എന്ത് വിളയാ? എന്റെ ഭാര്യയും കുട്ടികളും കൊതി വെച്ച കാറിൽ നമ്മൾ പോലീസ് അമ്പടിയോടുകൂടി പോകുന്നത് കാണാൻ വന്നിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത് അത് നശിപ്പിച്ചു. ഇതൊക്കെ പോളിസി മാറ്റേഴ്സ് ആണ്, പേഴ്സണൽ സ്റ്റാഫ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. മൂന്ന് പേരോടും കൂടിയാ പറഞ്ഞത്, മനസ്സിലായോ? പറഞ്ഞെന്നൊക്കെ മറന്നോ? ആ, മൂന്നാളാ കാർ കയറിക്കോ. അപ്പൊ നീയോ? ഞാൻ മുഖ്യമന്ത്രി കണ്ടിട്ട് ഓഫീസിൽ എത്തിക്കോളാം, നിങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്താൽ മതി. നീ വേറെ വഴിക്കാൻ വേണ്ടി പോലീസിനെ പറഞ്ഞേക്കണോ? ഒരു ഞങ്ങൾക്ക് എസ്കോർട്ട് വന്നോട്ടെ. കുമാരേട്ട, ആ വണ്ടി കയറ്. തങ്കച്ച, ഓഫീസ് ചെന്നാൽ എന്റെ മുറി കയറ്റി ഒരക്ഷരം മിണ്ടാതെ ഇരുത്തിക്കോണം. ഇയാളെ വെറുതെ കയറൂര് വിടരുത്. കേട്ടല്ലോ. ആ, വേറെ വൈകണ്ട, വണ്ടി പോട്ടെ. എന്റെ കാര്യം? ഓ, തന്നെ ഗവൺമെന്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങ് ചെന്ന് ടോട്ടോ. താങ്ക് യു സർ. സർ, അതെ, ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് സലീമാണ് സംസാരിക്കുന്നത്. ഹൈ ജി ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണോ? ആ സലീമാണ്. ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. ഓർമ്മയില്ലെന്നോ? നല്ല പാർട്ടി. എന്റെ പൊന്ന ഐ ജി പറയുന്ന കാര്യങ്ങളൊന്ന് കുറിച്ചു വെച്ചൂടെ? സർക്കാർ വക ഡയറി ഉണ്ടല്ലോ. എന്നാ കേട്ടോ, കൂത്താട്ട് ഉള്ളത്തുനിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമനെ കുന്നമംഗലത്തേക്ക് ഓടിക്കണം, ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ. അവിടുന്ന് അടുത്ത ആഴ്ച കുഞ്ഞിരാമനെ വീണ്ടും കുന്നംകുളത്തേക്ക് തട്ടണം, അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അതിന്റെ അടുത്ത ആഴ്ച അയാളെ വീണ്ടും കൂത്താട്ടുള്ളത്തേക്ക് ഓടിക്കണം, അത് കൺസലേഷൻ. അതെ, സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ, കിടന്നൊന്ന് സർക്കിൾ അടിക്കട്ടെ. ഇല്ല, മന്ത്രി വന്നിട്ടില്ല. വരുന്ന വഴിക്ക് സി എമ്മിനെ കയറി കാണണമെന്നോ അനുവാദം ചോദിച്ചിട്ടേ ചാർജ് എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്ന കേട്ടു. ഗുരുത്വം ഉണ്ടെന്ന് തോന്നുന്നു. ആ, പിന്നെ സ്റ്റാഫ് ആണെന്നും പറഞ്ഞൊരു മൂന്ന് പേര് ഇവിടെ വന്നിരിപ്പുണ്ട്. കണ്ടിട്ട് കുഴപ്പക്കാരല്ല, അതിൽ ഒരാൾക്കൊരു കൺട്രി ലുക്ക് ഉണ്ട്. തങ്കച്ചനല്ല, കുമാരേട്ടനെ. എന്നെ? ഞാൻ അവൻ. അതെ, മന്ത്രി തന്നെ ഒരു ചേരി ലൈൻ ആയതുകൊണ്ട് സ്റ്റാഫും ഒക്കെ അത്രയല്ലേ വരൂ. അതെ അതെ.
കണ്ടിടത്തോളം എല്ലാം ഒരു തൊട്ടി സെറ്റപ്പാണ്. തൊട്ടി കണ്ടറി റാസ്കൽ, ഇനി കണ്ടറിന്ന് വിളിച്ചാൽ അടിച്ചെന്നല്ലേ കണ്ണി അങ്ങോട്ട് ഇങ്ങോട്ട്. ഓഹോ, നിന്നെയൊക്കെ ഡീൽ ചെയ്യാൻ ഐ ജി തന്നെ വിളിച്ചു വരുത്താം. ഐ ജി, ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്. ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് അയക്കണം. വേണ്ടിവരില്ല വേണ്ടിവരില്ല, പോലീസിനായ വേണ്ടിവരില്ല, പകരം നിങ്ങൾ തന്നെ വന്നാൽ മതി. വിളിച്ചാൽ ഉടനെ വരാം. ഇയാളാണോ ഇവിടുത്തെ പോലീസിനെ തീത്തൊടുത്ത് വളർത്തുന്നത്? ആഭ്യന്തരമന്ത്രിയുടെ കസാര കയറിയിട്ട് ആരാണോ താൻ പേടിപ്പിക്കുന്നത്? ഇറങ്ങി പോടാ. ഏഹ്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പോയി ഈ സലീം പേടിപ്പിക്കും. പൂജപ്പര ജയിലിൽ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം വിട്ടി പോരുത്. കുമാരേട്ട ഒന്ന് അടങ്ങുന്നു. ഒരക്ഷരം മിണ്ടരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് മിണ്ടായിരിക്കും. വേണ്ട, ഇനി പോലീസിനെ അയക്കണ്ട. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ. അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. കുമാരേട്ട, ആരാ എന്തെന്നറിയാൻ നമ്മൾ കയറി ഉടക്കരുത്. വെറുതെ ഗോപാലകൃഷ്ണന്റെ ജോലി പോകും. അവനെ ആ സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമന്റെ രണ്ട് ഇൻക്രിമെന്റും കൂടി കട്ട് ചെയ്തേക്കണം. ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തല്ലോടോ. ആഹാ, എഴുന്നേക്കടോ. എഴുന്നേക്കാൻ. മിനിസ്റ്റർക്ക് എന്റെ മനസ്സിലെല്ലാം തോന്നുന്നു. ഐ എം സലീം കോക്കസ്. കേട്ടിട്ടുണ്ടാവും? ധാരാളം കേട്ടിട്ടുണ്ട്. ആ കേൾക്കാതിരിക്കാൻ വഴിയില്ല. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് മണിയടിച്ചും പാദസേവ നടത്തിയും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഇത്തിൽ കണ്ണി പാരസൈറ്റ് കോക്കസ് സലിം. നോക്കണ്ട, ഹോം മിനിസ്റ്ററുടെ ഓഫീസിലും റെസിഡൻസിലും കാലുകുത്താൻ പോലും തനിക്ക് അനുവാദമുണ്ടായിരിക്കില്ല. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. സാർ എന്നെ വിശ്വസിക്കണം. ഞാൻ ഇന്നും സാറിനൊരു ഹെൽപ്പായിരിക്കും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അനുവാദം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവനെ കൈകാര്യം ചെയ്തോളാം. ഇവനാൾ ഈ ടൈപ്പാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മന്ത്രി വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ച് ആസ്പത്രിയിൽ എത്തിയില്ലായിരുന്നോ? അല്ല, അതിപ്പോ വേണേലാവാം. വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. ആ സെക്യൂരിറ്റി ഓഫീസറോട് ഇയാളെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്യാൻ പറയും. എന്തിന്? ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിന്. ഇങ്ങ് വന്നാട്ടെ, ഇങ്ങ് വന്നാട്ടെ. ഞാന് എന്റെ എ സി കാറി വന്നോളാം. ഈ സംസ്ഥാനത്ത് കോക്കസ് സലീമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇന്നറിയണം. അവൻ എന്നെ കസരയെ നെഴിപ്പിച്ചു. അവന്റെ കസര ഇന്ന് ഞാൻ തെറിപ്പിക്കും. ഗവൺമെന്റ് പോളിസി. എന്തിനാ രണ്ടുപേരും ചിരിക്കുന്നത്? അവൻ നിന്നെ ഇറക്കി വിട്ടു. ആ ഗോപാലകൃഷ്ണൻ എന്തു പറ്റി? അത് പിന്നെ ഇവിടെ അങ്ങനെ അറിഞ്ഞു. അവനെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു താൻ എന്തിനാണ് എന്റെ പേരും പറഞ്ഞിങ്ങനെ നാണുങ്ങളാ നടക്കുന്നത്. നന്നായി പോയി. എന്നെ ഇറക്കി വിട്ടത് എനിക്കൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പും ഈ സലീമിനെ പലരും പലയിടത്തുനിന്നും ആട്ടി ഇറക്കിയിട്ടുണ്ട്. ആ തീർന്നല്ലോ, പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖത്ത് നോക്കി നല്ല പത്ത് തെറി കൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലീം നല്ല പുഷ്പം പോലെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ, ഒരുപാട് തവണ. അയ്യേ, പക്ഷേ അവൻ എന്റെ മുഖത്ത് നോക്കി ഇവിടുത്തെ തന്തയ്ക്ക് വിളിച്ചപ്പോ. ഓ, അവൻ അങ്ങനെ വിളിച്ചോ? എന്നിട്ട് താൻ എന്ത് ചെയ്തു? ഞാൻ കേട്ടോണ്ടിങ്ങി പോകുന്നു. ചിരിക്കണ്ട, എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ അറിയേണ്ടത്? സി എമ്മിന് എന്നെ വേണോ അത് എങ്ങാണ്ടിരുന്ന ഗോപാലകൃഷ്ണനെ വേണോ? എനിക്ക് നിന്നെയും വേണം, അവനെയും വേണം. അത് ഡിപ്ലോമസി, അത് മൂവർ സംഘത്തിനോട് മതി, എന്നോട് വേണ്ട. എടോ, നിയമസഭയിൽ എന്റെ സർക്കാരിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ എനിക്ക് അവൻ വേണം. അപ്പൊ ഇവനോ? ഇവൻ എന്റെ അടുക്കള കാര്യങ്ങൾ നോക്കാൻ. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. അവന്റെ പോലീസുണ്ട്, എന്റെ പോക്കൃത്തനുണ്ട്, പത്രം വിറ്റിടന്ന ചെറ്റ, ആഭ്യന്തരവകുപ്പ് തലയിടവോ ഞാൻ നോക്കട്ടെ. യുദ്ധമെങ്കിൽ സമാധാനം, യുദ്ധമെങ്കിൽ യുദ്ധം. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എടാ വിട്ടി, ഇനി മുതൽ നീ ആഭ്യന്തര വകുപ്പിൽ തലയിടാതിരിക്കുന്നതാ ബുദ്ധി. ചിലപ്പോ നിന്റെ തല പോയെന്നിരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഏത് വകുപ്പിൽ തലയിടും? എവിടെങ്കിലും തലയിടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അടുക്കളയിലോട്ടിയല്ലേ, അവിടെ നല്ല ഉപ്പ് വാങ്ങാൻ വേണ്ട ഇരിപ്പുണ്ട്. അതിനകത്തോണ്ട് പോയി തലയിട പോ. ഉപ്പ് വാങ്ങ പോ. ഇരിക്കൂ. അങ്ങ് തന്നെ. ഏയ്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഒരുപാട് തവണ ഇവരോട് പറഞ്ഞിട്ടുള്ളതാ. കേട്ട് കേട്ട് ഇവർക്ക് മടുത്തു, പറഞ്ഞു പറഞ്ഞ് എനിക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കാനുള്ളതൊക്കെ പറയുന്നത് ഗോപാലകൃഷ്ണനായിരിക്കും. ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്. എക്സ്ക്യൂസ് മീ സർ, വിത്ത് യുവർ പെർമിഷൻ. യെസ്
സാർ ഒരല്പം കൂടെ ഉറക്കെ സംസാരിച്ചിരുന്നെങ്കിൽ. ആ ശബ്ദം എന്തേതുപോലെ അത്ര ഗംഭീരമല്ലെങ്കിലും പറയാനുള്ളത് അല്പം കടുപ്പത്തിലാകുമോ എന്ന് സംശയമുണ്ട്. യു കാരി ഓൺ. കഴിവും ഭരണപാഠവുമുള്ള ഒരുപാട് പേർ എനിക്ക് മുമ്പ് ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അവരോടൊപ്പം നിങ്ങളിലേറെ പേരും പ്രവർത്തിച്ചിട്ടുമുണ്ട്. അവർക്കുണ്ടായിരുന്ന മേന്മകളോ തലയെടുപ്പോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് ഞാൻ. അവിടെ കേൾക്കാമാവോ? ബി എക്ക് സിലബസിലുണ്ടായിരുന്ന പൊളിറ്റിക്സ് ടെക്സ്റ്റുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ച കാലഹരണപ്പെട്ട രാഷ്ട്രീയ തത്വങ്ങൾ കുറച്ച് മനസ്സിലുണ്ട്. പിന്നെ പത്രവിൽപ്പനക്കാരൻ എന്ന നിലയിൽ മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്നുള്ള എളിയ പൊതുജന സമ്പർക്കം, ദരിദ്രമായ ചുറ്റുപാടുകളുള്ള ഒരു ചേരിയിലെ സാധാരണക്കാരുമായി അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളുമായുള്ള മുഖപരിചയം, ഇത്രയൊക്കെയാണ് എന്റെ പരിമിതമായ ക്രെഡൻഷ്യൽസ്. നിങ്ങൾക്ക് ബോറാവുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. ആരെയും വ്യക്തിപരമായി നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസിനെ കുറിച്ച് കേവലം ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിലെ ഉന്നതന്മാർക്ക് മുമ്പിൽ തന്റേതുമായി മനസ്സ് തുറക്കാൻ അവസരം കിട്ടിയ ഒരു സാധാരണക്കാരനായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ കുട്ടിയെ പോലെ. ഒരു ഭരണകൂടത്തെ അധികാരത്തിലേറ്റാൻ ജനസമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. എന്നാൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ മാനം കെടുത്താൻ, അതിനെ വലിച്ച് താഴെയിറക്കാൻ ഒരു പിടി പോലീസുകാരുടെ തോന്നിയാസം മതിയാവും എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്തുന്നു. അറപ്പും ഭീതിയും അവിശ്വാസവും നിറഞ്ഞ കണ്ണുകളിലൂടെ ജനം നിങ്ങളെ നോക്കിക്കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് അതിൽ പങ്കുണ്ടാവാം, എങ്കിലും ഒരു വലിയ പരിധി വരെ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. നിങ്ങൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നു, അവരുടെ മേൽ കുതിര കയറുന്നു. സൈക്കിളിൽ ഓവർലോഡ് പോകുന്ന സാധാരണക്കാരനെ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പിടിച്ചിറക്കി നിങ്ങൾ കൂമ്പിനിടിക്കുന്നു. അവന്റെ വാൽട്യൂബ് ഊരുന്നു, എനിക്ക് അനുഭവമുണ്ട്. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ റോഡുകളിൽ ഓവർ സ്പീഡിൽ പായുന്ന മന്ത്രി വാഹനങ്ങൾക്ക് പൈലറ്റ് മെസ്കറ്റും നൽകി നിയമലംഘനത്തിന് കുടപിടിക്കുന്നു. മന്ത്രിയുടെ വണ്ടി മീൻകാരന്റെ സൈക്കിളിൽ മുട്ടിയാൽ മീൻകാരനെയും സൈക്കിളിനെയും പ്രതിയാക്കി നിങ്ങൾ കേസെടുക്കുന്നു. നിയമത്തെ നിങ്ങൾ തലകീഴായി മറിക്കുന്നു. നിയമം ലംഘിക്കുന്ന മന്ത്രിമാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അതിന് നിങ്ങൾക്ക് അധികാരമില്ലായിരിക്കാം. പക്ഷെ പാവം സൈക്കിളുകാരന്റെ നേർക്ക് ഒന്ന് കണ്ണടച്ചുകൂടെ? ഓട്ടോറിക്ഷക്കാരനെ ഒന്ന് വെറുതെ വിട്ടൂടെ? വിടണം, വിട്ടേ തീരും. മുച്ചീട്ട് കളിക്കാരനെ പിടിച്ച് മുണ്ടുരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തിക്കോളൂ, എനിക്ക് പരാതിയില്ല. പക്ഷെ നിശാ ക്ലബുകളിൽ പുലരും വരെ ഇരുന്ന് പതിനായിരങ്ങൾക്ക് തായം പറഞ്ഞ് ചീട്ട് കളിക്കുന്ന വമ്പന്മാരായ രാക്കോഴികളെ നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരും ഉണ്ടാവുകയും അരുത്. കൈക്കൂലി വാങ്ങിക്കുന്നവർ കൂട്ടത്തിലുണ്ട് എന്നെനിക്കറിയാം. ഞാനായിട്ട് അത് അവസാനിപ്പിക്കാമെന്ന മൂഢവിശ്വാസമില്ല. വാങ്ങിച്ചേ തീരൂ എന്നുള്ള ഒരു തടയാനും സംവിധാനമില്ല. പക്ഷേ ഒന്നുകിൽ പ്രതിയോട് അല്ലെങ്കിൽ വാദിയോട് ദയവ് ചെയ്ത് രണ്ടു കൂട്ടരോടും കിമ്പളം കൈപ്പറ്റുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അടിക്കുപ്പായത്തിന്റെ ചരടിൽ പ്രതികളെ കെട്ടിത്തൂക്കി ആറ് നിൽക്കാൻ ഇടം പോരാത്ത ലോക്കപ്പിൽ ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാർമാരുമുണ്ട് നമുക്കിടയിൽ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ലോക്കപ്പിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള അവകാശം പോലീസുകാർക്ക് എഴുതി വച്ചിട്ടില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ, ആർക്കെങ്കിലുമൊക്കെ മുഖം കുനിക്കേണ്ടി വരും, അതറിയാവുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വേണ്ട, സഹായത്തിനാണെങ്കിൽ ആരും മുഖ്യമന്ത്രിയെ നോക്കണ്ട. പോലീസുകാരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ട്. സമ്മതിച്ചു, നിങ്ങളിൽ ചിലരെങ്കിലും അത് ഒരുപാട് മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയില്ല, നിങ്ങളെ അതിരുവിട്ട് സ്നേഹിക്കുന്ന പതിവ് അദ്ദേഹം മതിയാക്കി. പുറമേക്ക് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഇഷ്ടക്കേടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തെറ്റി. എനിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നോട് യോജിക്കുന്നുവെന്ന്. കാരണം ആത്യന്തികമായി അദ്ദേഹം ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ മാത്രം നേതാവാണ്. ആരും ഞെട്ടണമെന്നില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഞെട്ടൽ. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഉണ്ണുന്ന ചോറ് സർക്കാരിന്റെ ടാക്സ് വെട്ടിക്കുന്ന കുബേരന്മാരുടേതല്ല, ഉപ്പിനും സേഫ്റ്റി പിന്നിനും വരെ കരം കൊടുക്കുന്ന കുചേലന്മാരുടേതാണ്. സാധാരണക്കാരന്റെ ചോറ് അവന്റെ അന്നം തിന്നിട്ട് അവനെ കട്ടുമുടിക്കാനും ഇടിച്ച് നട്ടലൊടിക്കാനും ഒരു പോലീസുകാരനും തയ്യാറാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ പോലീസ് ജനങ്ങളെ തല്ലുന്നതിന് പകരം ജനങ്ങൾ പോലീസിനെ തല്ലുന്ന ഒരു കാലം വരും. അതിനിട വരാതിരിക്കട്ടെ. ജയ് ഹിന്ദ്. തിരക്കിലാണ്, ബട്ട് യു ക്യാൻ കം.
ഇരിക്കൂ സാർ, ഗുരുതരമായ ഒരു പ്രോട്ടോകോൾ ലംഘനം നടത്താനാണ് ഞാൻ വന്നത്. എന്തേ? എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ ഐജിമാർ ആരെങ്കിലും? നോ സർ, ഇഫ് യു പെർമിറ്റ് മീ, എനിക്ക് അങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. യു ഹാവ് റിയൽ ഗട്സ് സർ, റിയൽ ട്രമൻഡസ് ഗട്സ്. ആഭ്യന്തരമന്ത്രിയോട് സേവ പറയാൻ വന്ന ഒരു ഓഫീസറായി കാണില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്വാതന്ത്ര്യം, ഇങ്ങനൊരു ധൈര്യം ഞാൻ കാണിക്കുന്നത്. മുസൂറിയിലെ ട്രെയിനിങ്ങിനിടയിൽ ജീവിതം അറിഞ്ഞ അപൂർവം ഗുരുക്കന്മാരിൽ ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്, 1000 സല്യൂട്ടിന് നൽകാൻ കഴിയാത്തതെല്ലാം ഒരു ഹസ്തദാനത്തിലുണ്ടെന്ന്. ഇപ്പോഴെനിക്ക് ബോധ്യമാവുന്നു, ഒരു ഷെയ്ക്ക് ഹാൻഡിലൂടെ പ്രകടിപ്പിക്കാവുന്നതിലും അപ്പുറം ഒരുപാട് അഭിനന്ദനങ്ങൾ മനസ്സിലിനിയും ബാക്കിയുണ്ടെന്ന്. ചട്ടങ്ങൾ ലംഘിക്കുന്നതിന് മാപ്പ്. യു ആർ സ്പ്ലെൻഡിഡ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. റൈറ്റ് സാർ, അർജന്റ് ആണെന്ന് പറഞ്ഞു. ആര്? ഹോം മിനിസ്റ്റർ. He is an upstart. This is nothing but that all is an aberration. Vannu kerilla kaseriyil irunnittu randu aalchu thaginilla adinu mumbe thodangi bharanam. Immature brat. Irikku. Cabinet decision illada pettan ingane oru order endanad? Mandrimada police squad pinvalikkanulla thirumanam idalpam thedukkathilayi poyille sir. No, cabinetil thanne njan thirumanam paranjirunnallo. Ippa order aayi, athrayile ullu. Ennalum Mr. Vijayanunni, ഈ സംസ്ഥാനത്ത് 1000 ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ല എന്നാണ് കണക്ക്. അപ്പൊ പിന്നെ ഒരു മന്ത്രി ഓടി നടക്കുന്നിടത്തെല്ലാം 10 പോലീസുകാരും കൂടി ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എസ്കോർട്ട് എന്നല്ല, എക്സ്ട്രാ വെഗൻസ, ദുഷ്ചിലവെന്നാണ്. അല്ല, മറ്റു മിനിസ്റ്റേഴ്സിന്റെ റിയാക്ഷൻ എന്താവുമെന്ന എന്റെ പേടി. എന്തിനു പേടിക്കണം? ആഭ്യന്തര വകുപ്പിലെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഇങ്ങനെ ചില സ്റ്റെപ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ക്യാബിനറ്റിൽ തുറന്നു പറഞ്ഞാണല്ലോ. അതൊക്കെ പത്രക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പുതിയ മന്ത്രി ഉണ്ടാക്കിയ സെൻസേഷൻ ആണെന്ന എല്ലാവരും ധരിച്ചിരിക്കുന്നു. ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത് നടപ്പിലാവണം. എസ്കോർട്ട് ഉപേക്ഷിക്കണമെന്ന് എല്ലാ മന്ത്രിമാരോടും ഞാൻ ഡിഒ ലെറ്ററിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ആരും കാര്യമായി എടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ. ഇപ്പൊ മന്ത്രിമാർക്ക് എസ്കോർട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയും വാഹനങ്ങളെയും ഉടൻ പിൻവലിച്ചേക്കൂ. എല്ലാ SPമാർക്കും മെസ്സേജ് എത്തണം, സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ് ദി ഡിസിഷൻസ് റൈറ്റ് അവേ. അല്ല സർ, മന്ത്രിമാരാരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ SPമാർക്ക് ധിക്കരിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ വഴിയെ കാണുന്നു. അങ്ങനെ വരുന്നതൊക്കെ വഴിയിൽ വെച്ച് കാണാമെന്ന്. എന്ത് പറ്റിയടോ, വണ്ടി വഴി കിടന്നു അല്ലേ? ഇതിനാ പറയുന്നത് മന്ത്രിയുടെ വണ്ടിക്ക് അകമ്പടിയും പൈലറ്റും വേണമെന്ന്. അല്ല സർ, ഒരു സെക്കൻഡ് ഇറങ്ങിയാൽ ഒരു കാര്യം പറയാനുണ്ട്. അവിടെ വന്നങ്ങ് പറഞ്ഞാ മതി സർ, പ്ലീസ്. എന്താന്ന് വെച്ചാ പറയടോ, എനിക്ക് അങ്ങ് എന്നിട്ട് 3-4 കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള. സർ, മന്ത്രിമാർക്കുള്ള പോലീസ് എസ്കർട്ടും പൈലറ്റും പിൻവലിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. ഓഹോ, ഇന്ന് മുതൽ അത് നടപ്പിലാവുകയുമാണ്. ആര് തീരുമാനിച്ചു നടപ്പിലാക്കാനേ? ആഭ്യന്തരമന്ത്രി. സർ, ഒരു തർക്കത്തിന് ഞാനില്ല. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പത്രക്കാരെ വിവരം അറിയിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് എസ്കർട്ടും പൈലറ്റുമായി അങ്ങ് തലസ്ഥാനത്തേക്ക് ചെന്നാൽ പത്രക്കാർക്ക് അതൊരു തമാശയാവും. ഇതൊക്കെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞാ മതിയോ? അല്ല സർ, കൺസേൺഡ് SPമാർക്ക് മെസ്സേജ് കൊടുത്തിരുന്നു. പിന്നെ തീരുമാനം അങ്ങേക്ക് അറിയാവുന്നതാണ്. ട്രാഫിക് കൺട്രോൾ വഴി നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയതല്ലേ? പിന്നെ ഇദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞപ്പോ. എടോ ഗോപാലകൃഷ്ണ, ഓർഡറിൽ നിന്ന് എന്റെ പേരും ഒഴിവാക്കിയതേ. ആ മന്ത്രി ആയാൽ കൂടെ അഞ്ചാറ് പോലീസും പട്ടാളം ഒക്കെ വേണം. ഇല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് എന്തോടൊരു വില? അത് ശരിയാവില്ല സർ. ഗവൺമെന്റിന്റെ തീരുമാനം ഒരു മന്ത്രി തന്നെ അനുസരിക്കുന്നില്ല എന്ന് വന്നാൽ നാളെ പത്രങ്ങൾക്ക് അതൊരു സദ്യയായി. എന്ത് പറഞ്ഞാലും പത്രക്കാര് പത്രക്കാര്. എടോ, ഈ പത്രക്കാർക്ക് ഇതിലും വലിയ സദ്യ കൊടുത്തവനാ ഞാൻ. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 10-20 ലക്ഷം രൂപ മുടക്കി മോടി പിടിപ്പിച്ച മന്ത്രി മന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് ഞാൻ താമസം മാറ്റിയപ്പോഴും എഴുതി ഈ പത്രക്കാര്. ഭക്ഷ്യമന്ത്രി ധൂർത്തടിച്ചു, ഖജനാവും പിടിച്ചു എന്നൊക്കെ. എന്നിട്ട് എനിക്ക് ഒരു ചുക്ക് സംഭവിച്ചില്ല. പിന്നെ ആ എസ്കോർട്ടും പൈലറ്റും ഒക്കെ. സർ, ഞാൻ വളരെ വിനയപൂർവ്വം ഒന്നുകൂടി പറയുകയാണ്, ഇവരെ റിലീവ് ചെയ്യണം. സൗകര്യമില്ല. ആ നിങ്ങൾ ആരെയാണ് സർ പേടിക്കുന്നത്? ജനങ്ങളെയോ? കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. പേപ്പട്ടിയെ പോലെ തല്ലി ചതയ്ക്കപ്പെടാൻ അർഹതയുള്ള മന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല സർ. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മന്ത്രിമാരെക്കാൾ അല്പം കൂടി വിവരമുണ്ടായിപ്പോയി, അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടമായി. അതവർക്ക് തിരിച്ചു കിട്ടുന്നവരെങ്കിലും അങ്ങേ പോലുള്ളവർക്കും പോലീസിന്റെ അകമ്പടിയില്ലാതെ ഈ നാട്ടിൽ സഞ്ചരിക്കാം ജീവഭയമില്ലാതെ. ദയവ് ചെയ്തവരോട് തിരിച്ചു പോകാൻ പറയണം സർ. നോ, സാധ്യമല്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ തന്റെ വകുപ്പ് അങ്ങ് ഭരിച്ചോണ്ടാ മതി സർ. ഇവരെന്റെ വകുപ്പിൽപ്പെട്ടവരാണ്. അങ്ങേ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ ഉത്തരവിട്ടാൽ ഇവർക്ക് അതനുസരിക്കേണ്ടി വരും. അങ്ങേക്ക് നാണം കെടേണ്ടി വരും.
മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നല്ലേ സാർ ഭംഗി. കേട്ടില്ലേടോ, തന്റെ വകുപ്പ് വന്നിട്ട് ഉത്തരവ്. പിന്നെ എന്തിനാണോ ഞാൻ തൂങ്ങിയിരിക്കുന്നത്? പോയിക്കോടോ. വണ്ടി വിടോ. അല്ല, പലഹാര പണി തീർന്നില്ല ഇതുവരെ. മിനിസ്റ്റർക്ക് പോകാൻ തിരക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ അടുക്കളയിൽ കാര്യം? പുറത്തേക്ക് ചെല്ലുന്നാരെ ഓടുന്നു. കൊതി ഉണ്ടായിട്ടല്ല തിരക്കാൻ പറ്റാത്ത. മിനിസ്റ്റർ തിന്നതിന് മുമ്പ് ഒരാൾ ചെക്ക് ചെയ്യണം. ഇനി ഓക്കെ. അതെ, ഞാനും ഗോപാലകൃഷ്ണൻ ഒരേ കോളേജിൽ ഒന്നിച്ചാ പഠിച്ചിരുന്നത്. ഏത് കോളേജിലാ പഠിച്ചിരുന്നത്? കോളേജ് സ്കൂളിലെ വരാൻ തോന്നുന്ന നേരമേ ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന ഇടവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരുപാട് ചേരിക്കാത്ത സ്വഭാവം എനിക്ക് മുണ്ടാക്കിയത്. അതെ, ഗോപാലകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. കുഞ്ഞുനാളിലെ ഗോപാലകൃഷ്ണന്റെ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രിയാവാന്നുള്ളത്. ഇതൊരു തുടക്കം മാത്രം. കുണ്ട് കല്ലുവച്ച കുണ്ട്. ഗോപാലകൃഷ്ണൻ ഒരു കൗൺസിലർ ആണെന്ന് പോലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്താ ചോദ്യങ്ങൾ നിർത്തിയോ? വേണ്ട, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. എങ്ങനെ ചോദിക്കും? ഇതല്ലേ മറുപടി. വല്ല ആവശ്യമുണ്ടോ? നമുക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാറുണ്ട്. കപ്പയും മീനുമാണോ മിനിസ്റ്ററുടെ ഇഷ്ടവിഭവങ്ങൾ? അത് കുട്ടിക്കാലം മുതൽക്കേ എന്നും കിട്ടിയിട്ടുള്ളത് ഇതാ. അതുകൊണ്ടായിരിക്കാം ഇതാണ് എന്റെ ഇഷ്ടവിഭവങ്ങൾ. അല്ലോ, അതായാലും ഒന്ന് അടുത്ത് നിന്നോളൂ. മിനിസ്റ്റർ കപ്പ കഴിക്കുന്ന ഒരു പടം എടുത്തോട്ടെ. അയ്യോ, അത് വേണ്ട. അല്ല സാർ, നാളെ ഫ്രണ്ട് പേജിൽ ഒരു എക്സ്ക്ലൂസീവ് ബോക്സ് ഐറ്റം ആയിട്ട് കൊടുക്കാം. നല്ല വാർത്തയായിരിക്കും. പ്ലീസ്, പാടില്ല. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും പോലെ തന്നെയാണ് എനിക്കിവരൊക്കെ. ഈ വീട് സ്വന്തം വീട് പോലെയും. സ്വന്തം വീട്ടിൽ അമ്മയോ പെങ്ങന്മാരോ വിളമ്പിത്തരുന്ന കപ്പയും മീൻകറിയും കഴിക്കുന്നത് പത്രക്കാരെ വിളിച്ചു വരുത്തി വാർത്തയാക്കാന്ന് പറഞ്ഞാൽ അതാര് ചെയ്താലും സാമാന്യം പോറ. ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടിലൊന്നും എനിക്ക് താല്പര്യമില്ല. മുമ്പോട്ട് കയറ്റി നിർത്തുന്നു. ആഭ്യന്തരമന്ത്രിയുടെ വണ്ടിയുടെ ഒപ്പത്തിൽ എടുക്കണം അവന്റെ അമ്മാവന്റെ വണ്ടി. അതെ. ഏ, വണ്ടി മാറ്റിയിടണം. ഗോപാലകൃഷ്ണൻ അകത്ത്. ഹോം മിനിസ്റ്റർ ഗോപാലകൃഷ്ണൻ. എന്റെ പേര് ഭൂമുഖത്ത് ഉറപ്പ്. ആഭ്യന്തരമന്ത്രിയുടെ അങ്കിള. മിനിസ്റ്റർ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ, അങ്കിൾ, ഇത് ആന്റി. അങ്ങോട്ട് മാറണം. എന്റെ ജോലി പോവോ? ഹലോ, മിനിസ്റ്റർ ബിസി ആണല്ലോ. ഭഗവാനേ, എന്റെ ജഗദീശ്വര, ആയുസ് കൊടുക്കണേ. നീ മന്ത്രിയാകുന്ന മുഹൂർത്തം കണ്ട് കണ്ണു നിറയാൻ കഴിഞ്ഞില്ല. അങ്ങ് മൈസൂരിലെ കൂപ്പിലായി പോയി ഇവന് ഞാനും. എന്നാലെന്താ, ഒക്കെ മനക്കണ്ണില് കണ്ടു ഞാൻ. കുഞ്ഞുനാളില് ഇവന്റെ തലക്കുറ എഴുതിയ ജ്യോത്സ്യൻ രാശി വെച്ച് പറഞ്ഞതാ രാജയോഗം കാണുന്നുണ്ടെന്ന്. ഓർമ്മയുണ്ടോ? അന്ന് ഞാനത് വിളിച്ചു പറഞ്ഞു നടന്നപ്പോ, ഹേ, ആരാത് കാര്യാക്കാൻ. ഓ, അമ്മാവിന്റെ ഒരു ആഗ്രഹം അത് ഗുരുവായൂരപ്പൻ സാധിച്ചു തന്നു. അത്ര തന്നെ. നമ്പ്യാരോട് വേണ്ട വിധത്തിൽ പറഞ്ഞിരുന്നു ഞാൻ, എം എൽ എ ആയ സ്ഥിതിക്ക് ഇനി മന്ത്രി ആക്കിയിട്ടേ പിടി അയക്കാവൂന്ന്. എന്നാലേ ഇലക്ഷൻ അങ്കട ഇറക്കിയത് തിരിച്ചു പിടിക്കാൻ പറ്റൂ. നീ എന്താ മരുമോനെ കണ്ടപ്പോ മതി മറന്ന് നിന്നുപോയോ? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എന്റെ കുഞ്ഞിനെ കാണണം, ഗോപാലകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു. നീ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ആര് കേക്കാൻ? എനിക്ക് എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് എന്ന് കാണണം എന്ന് പറഞ്ഞ് ഒറ്റ കരച്ചു. എന്നിട്ട് ഇപ്പൊ ആളെ കണ്ടപ്പോ വിഴുങ്ങസ പറഞ്ഞ് നിക്ക. ഇതാ നിക്കണു നിന്റെ മരുമോൻ അനുഗ്രഹിക്ക. ഓടി പാഞ്ഞു നടന്നെന്റെ മോൻ വല്ലാതെ ഇങ്ങ് ക്ഷീണിച്ചു പോയി. എന്റെ കുഞ്ഞിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണോ? കഫം ഓക്കാനേ ഛർദ്ദിക്കാൻ തന്നെ അല്ലേ. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. എനിക്ക് ഇവനോട് അല്പം തറവാട്ട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അല്ല ഞങ്ങള്. ഓ, ആ, ഇനി എന്താ നിനക്കൊന്നും പറയാനില്ലേ മച്ചനോട്? പറയാനുള്ളതൊക്കെ പണ്ടേ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ പ്രസന്ന. ഞാനതൊക്കെ അന്നത്തെ ഒരു കാളയടോ. ഇനിയിപ്പോ നിന്റെയും ഗൗരിയുടെയും കാര്യം ഈ തിരക്കിനിടയിൽ വൈകിക്കാതെ തീരുമാനിക്കുക, നടത്തുക. നാളെ കൺവീനിയൻസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ മതി. അതെ, ഒന്നും മാറൂ, ഒന്നും കൂടെ മാറൂ. ഇരിക്കുക, ഇരിക്കുക. എങ്ങനെയാ വീണു തുടങ്ങിയോ? ഇതായിരുന്നു നിന്റെ അച്ഛൻ ഗോവിന്ദേട്ടന്റെയും കുഴപ്പം. ഈ പണത്തിന്റെ കാര്യത്തിൽ പിടിപ്പുകേട്. സാരല്ലേ, അത് മാറ്റിയെടുക്കാം. നമ്മുടെ പ്രസന്നെ കൂടെ കൂട്ടിക്കോ. ക്യാഷ് ഡീലിംഗ്സ് ഒക്കെ അവൻ ഇരി ചെവി അറിയാതെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യും. നീ ആ കസേരയിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു കൊടുത്താ മതി. എഴുന്നേക്കണം. അതായത് എഴുന്നേക്കാൻ. എന്റെ അച്ഛന്റെ പേര് മറന്നിട്ടില്ല അല്ലേ? ഭാഗ്യം, ഗോവിന്ദൻ നായർക്ക് പിടിപ്പുകേടായിരുന്നു അത്രേ.
ആ മനുഷ്യൻ നിങ്ങൾക്ക് തന്ന സ്നേഹം വിശ്വാസം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിടിപ്പുകേട്. അതായിരുന്നില്ലേ ജീവിതത്തിൽ നിങ്ങളുടെ പിടിവള്ളി? പങ്ക് കച്ചവടത്തിനും മരക്കച്ചവടത്തിനും ഒക്കെ കൂട്ടിന് പോയി പോയി അവസാനം അച്ഛന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് വരെ മാന്തിയെടുത്ത് സ്വന്തമാക്കി. ഇനി എന്റെ പിടിപ്പുകേടും കൂടെ മാറ്റിയെടുക്കാൻ സഹായിക്കാമല്ലേ? അമ്മാവ, ഏരപ്പാളി എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചിട്ടാ എന്റെ അച്ഛൻ കണ്ണടച്ചത്. ഞാനത് ആവർത്തിച്ചാൽ കുരുത്തക്കേടായി. വേണ്ട, നിനക്കിട്ടൊന്ന് തരണമെങ്കില് എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ പദവി ഒന്നും ആവശ്യമില്ല. പോകാം. നിന്നെ പിന്നെ എന്റെയും ഗൗരിയുടെയും കാര്യം അത് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. പോണം. വരണ്ട് വരണ്ട് വരണ്ട്, അമ്മാവൻ വരണ്ട്. പിന്നെ ഈ കൂപ്പിന്ന് ഉരുളം തടികൾ ലേലത്തിൽ പിടിക്കും പോലെ അനന്തരുള്ള ചുളുവിൽ ഒതുക്കാന്ന് വിചാരിച്ചല്ലേ. മൂപ്പർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ ഒന്ന് ക്ഷമിച്ചാളാ. മിനിസ്റ്റർ അങ്കിളല്ലേ. അടുത്ത ഇലക്ഷന് ഈ വാശിക്ക് അമ്മാവ് അനന്തരവനെതിരെ നിൽക്കാം. കെട്ടിവെച്ച കാശ് പോയി കിട്ടും. അല്ല അങ്കിൾ, നീ എന്ന് വരും? നിന്റെ ഒക്കെ 16 അടി എന്ത്? കുടുംബത്തോടെ ചമ്മി പോണത് കണ്ട. കുറിപ്പിടാ, ഇതെന്നാ പോക്ക? മന്ത്രിക്കുഞ്ഞ് എങ്ങനെയാ? ഭയത്തിലാണോ? എന്തൊരു സ്നേഹം, വീർപ്പ് മുട്ടിച്ചോളാം. നേരാണോ? അപ്പൊ പഴയതൊക്കെ മറന്നോ? ഒക്കെ മറന്നു. അല്ലെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പ്രകൃതക്കാരനല്ല അവൻ. അല്ലേ ഇന്ദ്രമതി? ചേട്ടത്തിന്റെ മോത്താ ഭയങ്കര സന്തോഷം. മോനെ പ്രസന്ന, എന്തായാലും പറഞ്ഞു അളിയനോട്. പിന്നെ പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇദ്ദേഹം അങ്ങോട്ട് ചെന്നേച്ചാ മതി. മതിയല്ലേ? താങ്ക് യു. സദാനന്ദനാണേ, ഒന്ന് കാണണമായിരുന്നു. വരണം. ഇരിക്കോ. വേണ്ട, നിന്നോളാ. പറയൂ, എന്തായത്? കൈക്കൂലിയോ? അല്ല, അപേക്ഷയാ. സസ്പെൻഷനിലാണ്. എന്താ കേസ്? ഐജി നേരിട്ട് പിടിച്ച കേസാ, കറപ്ഷൻ. ഇയാളുടെ പേര് വേറെയും ചാർജുകളുണ്ടല്ലോ. അതെ, ഏതോ വേലി തർക്കം തീർക്കാൻ വന്ന ഒരു പെണ്ണിനോട് ഇൻഡീസന്റ് ആയി പെരുമാറിയെന്ന് വേറൊരു കംപ്ലൈന്റ് ഉണ്ടല്ലോ. ഉവ്വ്, ഒക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ ഓരോ ഓമർ ഒപ്പിക്കുന്ന എന്റെ പൊന്നുകുമാരൻ സാറേ. ഇത് ഔട്ട് ഓഫ് ദ വേ ആണ്. എൻക്വയറി ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അവരോട് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളായതൊക്കെ. ഐ ജി തീരുമാനമെടുത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു അപേക്ഷ ഞാൻ കൈപ്പറ്റുന്നത് ശരിയല്ല. സോറി. ഐ ജിക്ക് എന്നോട് വിരോധമാണ് സാറേ. ഞാൻ അമ്മയുടെ കാലും ഒന്നും ഒന്നും ഞാൻ തീരുമാനം പോകത്തില്ല. ഓഹോ, എനിക്ക് രാഷ്ട്രീയക്കാരുമായിട്ടാ സാറേ ബന്ധം. ഇതൊക്കെ മോളിരിക്കുന്ന കഴിവ് ദേവന്മാർക്കൊന്നും പിടിക്കത്തില്ല. കണ്ണുകടിയാ സാറേ. സർവീസിൽ കയറിട്ടത് 12-ാമത്തെ സസ്പെൻഷനാ. ഇങ്ങനെ പോയാൽ അവന്മാർ എന്നെ കൊണ്ട് പെൻഷൻ മേടിപ്പിക്കത്തില്ല. എന്റെ ദൈവമേ, ആരാവുന്നോ എന്താവുമെന്ന് അറിയാതെ ഇദ്ദേഹത്തിനോട് ഒരുപാട് പോക്കൃത്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓർക്കണം. ദേ സാർ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കുന്നവർക്ക് വേണ്ടി സദാനന്ദൻ എന്തും ചെയ്യും. ദേ ഇപ്പൊ തന്നെ ഇദ്ദേഹം എന്നെ വിളിച്ചു, എടാ സദാനന്ദ പോയി കൊന്നേച്ചു വാടാ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതാ സദാനന്ദന്റെ കൂറ്. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്? തീർച്ചയായും. ഇവിടെ എവിടെയാ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുക? കായൽ മീനോ കടൽ മീനോ? രണ്ടും. ഞാൻ വാങ്ങിച്ച് വെട്ടിക്കഴുകി നല്ല കുടംപുളിയിട്ട് കറി വെച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടോ. അതെ, കറി പോട്ടെ, പിന്നെ കുറച്ച് നന്നായിട്ട് തേങ്ങ അരച്ച് പീല വെച്ചിക്ക. അല്ലേ തങ്കച്ച സാറിനുള്ളത് വറുത്താ മതി. മീന്റെ നടുക ഇങ്ങനെ വരഞ്ഞ് പെപ്പറൊക്കെ ഇങ്ങനെ വെതറി നല്ല കര 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 നിങ്ങളെ സൗകര്യം പോലെ ചെയ്താൽ മതി. ജീപ്പുണ്ട് സാർ, ഇപ്പൊ കൊണ്ടുവരാം. മിസ്റ്റർ സദാനന്ദൻ, എന്താ സാർ? സർക്കാർ ജീപ്പ് ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നടന്നു പോയാലും മീൻ കിട്ടും ഇല്ലേ സദാനന്ദ? പിന്നെ കിട്ടും സാർ. എടോ, 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്, അതുപോലെയാ തന്റെ നട്ടല്. മീൻ വാങ്ങിക്കൊണ്ടിരാത്രേ. എടോ, സർക്കാരിന് തനിക്ക് ഈ തൊപ്പിയും കുപ്പായും ഒക്കെ തന്നിരിക്കുന്നത് മത്തി വാങ്ങിക്കാനും നേതാക്കന്മാർക്കൊക്കെ മറ്റേപ്പണി ചെയ്തു കൊടുക്കാനൊന്നല്ല. എനിക്ക് പോണോ? കഷ്ടം. എന്നാലും ഗോപേട്ടൻ ഇങ്ങനെ ഒരു ദുഷ്ടനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്രയും കാലം അവന്റെ പുറകെ നടന്നിട്ടും മനസ്സിലാക്കിയില്ല എന്ന് തെളിച്ചങ്ങ് സമ്മതിക്കടി. അല്പൻ ആകെയുള്ള ഒരേ ഒരു അമ്മാവന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ അവൻ പറഞ്ഞത്? കഷ്ടം. നന്നായി പോയി. എന്താടി പറഞ്ഞത്? നന്നായി പോയി എന്ന്. പുറപ്പെടാൻ ഭാവിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, മൂന്നാളും കൂടെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. ചെലക്കാടി, നിന്റെ ഭാവിയെ ഓർത്തിട്ടാ നാണം കെട്ടിട്ടാലും അവനെ ഒന്ന് ചെന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ഞാൻ ഇന്നലെ അങ്ങോട്ട് ജനിച്ചതല്ലേ ഉള്ളൂ. ഏട്ടൻ എന്റെ ഭാവിയെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനൊരു വിചാരം വരാൻ
ഒന്നുമല്ല, ഗോപേട്ട് മന്ത്രിയായി കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ എടുത്ത് തോളത്ത് വെക്കണം, എന്നിട്ട് വലിപ്പം പറഞ്ഞ് നടക്കണം, അത്ര തന്നെ. അളിയനും അമ്മാവനും ഒരുങ്ങിച്ചമഞ്ഞൊരു അമ്മായി. അയ്യടാ, അവിടെ ഒരു കൊമ്പത്തെ മന്ത്രി ചേറ്റ അടിച്ചവന്റെ ചെവിക്കല്ല് പൊട്ടിക്കണം, അതാ വേണ്ടിയിരുന്നത്. അതാ വേണ്ടിയിരുന്നത്. ആ എങ്കി പിന്നെ സുഖായി. മൂന്നാൾക്കും കോട്ടക്കിലോ കോയമ്പത്തൂരോ പോയി ഒരു പിഴിച്ചിലും കൂടെ നടത്തേണ്ടി വന്നേനെ. പോലീസുകാര് ചവിട്ടി തിരുമ്മിട്ട് ഇപ്പം ആനല്ലേ പോയുള്ളൂ. ഇനി നീയും കൂടെ പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്ക്, അച്ഛന്റെ ഹാർട്ട് വേദനിക്കട്ടെ. അതിന് അച്ഛന് ഹാർട്ട് ഉണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കില് എന്റെ അച്ഛൻ സ്വന്തം പെങ്ങളെയും കുട്ടികളെയും തെരുവിലേക്ക് പറഞ്ഞയക്കുമായിരുന്നോ? പാവം ഗോവേട്ടൻ എത്ര കരഞ്ഞു വന്ന. എടി മതി, നിർത്ത്. അവിടെ ഒരു ഗോവേട്ടൻ തെണ്ടി. ഇനി മേലാൽ അവന്റെ പേര് ഇവിടെ മിണ്ടി പോരുത്. തെണ്ടി ആയാലും നിങ്ങളെ പോലെ ഒന്നും അല്ല, നട്ടല്ലുണ്ട്. ആണാ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിളിച്ചപ്പോ ചൂലി പോലെ കൂടെ പോന്നേനെ. അങ്ങനെ വരാത്തോണ്ടാ എനിക്ക് ആ മനുഷ്യന് കൂടുതൽ ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. മന്ത്രി അല്ലാതായാലും വന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോ അയാളുടെ കൂടെ. ആരെതിർത്താലും ശരി. അഹങ്കാരി. അഹങ്കാരിയോ? അഹങ്കാരിയൊന്നുമല്ല, തന്തയ്ക്ക് പുറക്കാത്ത ചേട്ട റാസ്കൽ. അയ്യേ, തീട്ടൻ ചവിട്ടി പോലത്തെ അനുഭവമായി പോയി. ഞങ്ങളെ ആരെയെങ്കിലും കൊണ്ട് വിളിച്ചു ഉറപ്പിച്ചിട്ട് പോരായിരുന്ന സാധനം താൻ അവനെ ചെന്ന് കാണാൻ. അയ്യട, എന്നാ ഇതിനേക്കാ വലിയ അടി കിട്ടിയേനെ. എന്റെ കാര്യം പോട്ടെ, ഞാനൊരു കൂറ പോലീസുകാരൻ, ഇതൊക്കെ കണ്ടും കേട്ടും എനിക്ക് തൊലിക്ക് നല്ല കട്ടിയ. പക്ഷെ നിങ്ങളുണ്ടല്ലോ. നിങ്ങള് അവന് പുച്ഛവ. ശരിയാ, ഇപ്പൊ ഇരിക്കുന്നവനെ മാറ്റി പുതിയൊരു എസ് പി ആ വെക്കണമെന്ന് 100 പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞതാ. അടങ്ങിടോ സദാനന്ദ, അവന്റെ ചരടുകളൊക്കെ ഇപ്പോഴും എന്റെ കൈ തന്നെ. ഞാനതൊന്ന് വലിച്ചു മുറുക്കിയാൽ അവന് ശ്വാസം മുട്ടും, അവന്റെ കണ്ണ് തുറിക്കും. അതവൻ അറിയാം. നമ്പ്യാരുടെ തലയ്ക്കുമീതെ ചൂടുവെക്കാൻ അവന് തന്റെ ഇടം ഉണ്ടാവില്ല. താൻ നോക്കിക്കോ. എനിക്കറിയാം മേലേ എന്റെ പൊന്നു സാറുമാരെ. ഏതായാലും അവൻ ഏതാണ്ടൊക്കെ മനസ്സിൽ കണ്ടോണ്ടാ ഈ കളിയൊക്കെ കളിക്കുന്നത്, അത് ഉറപ്പാണ്, ഉറപ്പ്. അതെ, നിയമം നടത്തുമ്പോ ആരുടെയും തലപ്പൊക്കം അതിനൊരു തടസ്സമാവാൻ പാടില്ല. ആരുടെ തലയ്ക്കുമീതെയും ചൂടുവെക്കാൻ നിയമത്തിന് കഴിയും, കഴിയണം. കമ്മിങ് ടു ദ പോയിന്റ്, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ സംസ്ഥാനത്ത് ഒരുപാട് വർഗീയ ലഹളകൾ നടന്നു. ഇന്റലിജൻസിൽ നിന്ന് വേണ്ടത്ര മുന്നറിയിപ്പ് ഉണ്ടായിട്ടും തീ ആളി പടരുന്നത് തടയാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, അമ്പലങ്ങളുടെയും പള്ളികളുടെയും മറവിൽ സംസ്ഥാനത്തെമ്പാടും ആയുധങ്ങൾ കുന്നുകൂടുന്നതിനെ കുറിച്ച്. അതാണ് സാർ പ്രശ്നം, എല്ലാം മതവിശ്വാസത്തിന്റെ പേരിലായതുകൊണ്ട്. അമ്പലത്തിന്റെയും പള്ളിയുടെയും മറവിൽ ആയുധങ്ങൾ കൂട്ടുന്നത് മതവിശ്വാസികളല്ല, വർഗീയതയുടെ പേരിൽ പൊട്ടിക്കിളിർത്ത കുറെ പുതിയ നേതാക്കന്മാരാണ് എല്ലാത്തിന്റെയും മുന്നിൽ. പിന്നിൽ അവരെ വെച്ച് സർക്കാരിനോട് യുദ്ധം ചെയ്യുന്ന ചില തടകൊഴിഞ്ഞ രാഷ്ട്രീയക്കാരും. ഈ ജില്ലയിൽ ഇത്തരം ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട്. അറിയാം, അതുകൊണ്ട് തന്നെയാണ് ക്ലീനിങ് ഓപ്പറേഷൻ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. അവർക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ശക്തമായ റെയ്ഡുകൾ ഉണ്ടാവണം. നോ കോംപ്രമൈസ് അറ്റ് എനി ലെവൽ. ബട്ട് സർ, ദ ഡിസിഷൻ ഈസ് വെരി സെൻസിറ്റീവ്. ചെറുവിരൽ കൊണ്ടൊന്ന് പോറിയാൽ മതി, മതവികാരങ്ങൾ വ്രണപ്പെടുത്തിയെന്നാവും പിന്നത്തെ മുറവിളി. നോ, മതവികാരമല്ല, മതവിശ്വാസമാണ് വലുത്. ഈ ചെറുവിരലൊന്ന് തൊട്ടാലുടനെ മുറിയുന്നത് മതവികാരം അത്ര നേർത്തതായതുകൊണ്ടാണ്. ഒന്ന് മുറിഞ്ഞാലും പെട്ടെന്ന് കരിഞ്ഞോളും. പക്ഷേ മതവിശ്വാസം ഉറച്ചതാണ്, അത് മുറിപ്പെടാൻ അനുവദിച്ചുകൂടാ. ദാറ്റ് ഇസ് അവർ സ്റ്റാൻഡ്. കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ലഹള ഉണ്ടായി കഴിഞ്ഞിട്ട് അടിച്ചമർത്തിയെന്ന് അവകാശപ്പെടാൻ വലിയ മിടുക്കൊന്നും വേണ്ട. പട്ടാളം ഇറങ്ങിയ ഒരു ഫ്ളാഗ് മാർച്ച്, പിന്നെ സർവ്വമത സമ്മേളനം, ഭീതിയുടെ നിഴലിലൊരു ശാന്തിയാത്ര, ഇതൊന്നും കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിന് ലഹള ഉണ്ടാവുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. പൊളിറ്റിക്കലായിട്ട് പലതരത്തിലും ഇടപെടൽ ഉണ്ടാവും. ജസ്റ്റ് ഡോണ്ട് കെയർ. രാഷ്ട്രീയമല്ല, ജനമാണ് വലുത്. ആൻഡ് പീപ്പിൾ വോണ്ട് ആക്ഷൻ. ഗോ അഹെഡ്. നിങ്ങൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെ കാര്യങ്ങൾ നേരെയാവുന്നതിന്റെ ഒരു തുടക്കമാണ്
എന്ന് കരുതിക്കോട്ടെ. അങ്ങനെ കണക്കാക്കണ്ട, നേരെ ആവുന്നുണ്ട് വലിയോന്ന്. ഇത് കയ്യട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾ രണ്ടു കൂട്ടരും വിചാരിച്ചാൽ നേരെയാവാത്ത ഒരു പ്രശ്നവും നമ്മുടെ മുന്നിലില്ല. നിങ്ങൾ സഹായിച്ചാൽ. സഹായിക്കാനല്ലേ ചിലതൊക്കെ പറയാനാ വന്നത്. റെയ്ഡിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച്, അമ്പലങ്ങളെ കയറി ആയുധം പിടിക്കാൻ നിങ്ങൾക്കാരാഹേ അവകാശം തന്നത്? എല്ലാ അമ്പലങ്ങളുടെയും രക്ഷാധികാരിയായി അങ്ങേക്കാരാണ് നിയമനം തന്നത് എന്നൊരു മറുചോദ്യമുണ്ട്. ചോദിക്കുന്നില്ല. ചിലയിടത്തെങ്കിലും ആയുധങ്ങളുണ്ട് എന്ന് സ്വാമിജി സമ്മതിച്ചല്ലോ. അത് മതി. സ്വാമിജിയുടെ ഇന്നലത്തെ തീപ്പരി പ്രസംഗത്തിന്റെ കാസറ്റ് പോലീസുകാർ എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു. ഇന്നത്തെ പത്രപ്രസ്താവനയും വായിച്ചു. മനഃപൂർവ്വം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങയുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത്. ക്ഷേത്രങ്ങളിലല്ല പോലീസ് കയറിയത്, ക്ഷേത്രങ്ങളുടെ മറവിൽ ചിലർ പടച്ചുണ്ടാക്കിയ സങ്കേതങ്ങളിലാണ്. അവിടെ നിന്നെല്ലാം ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ശരിയല്ലേ? അല്ല, അമ്പലത്തിന്റെ കാര്യം പിടിയുന്നേ പോലീസിന്റെ. നമ്മൾ പള്ളി കയറിയത് ഇല്ല, ഒരു പള്ളിയിലും പോലീസ് കയറിയിട്ടില്ല. മതവൈരം വളർത്താൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയുടെ ചില താവളങ്ങൾ, അവിടെ റെയ്ഡ് നടന്നിട്ടുള്ളൂ. മറിച്ച് തെളിയിച്ചാൽ അന്ന് രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നൊരു കാര്യം, ആരാധനാലയങ്ങൾ അത് അമ്പലമായാലും പള്ളിയായാലും ആയുധ പൂജയ്ക്കുള്ള സ്ഥലങ്ങളല്ല. ഒരു അമ്പലത്തിലും കയറി ഒരു വിഗ്രഹവും ആരും പിടിച്ചെടുത്തിട്ടില്ല. വിശുദ്ധിയുടെ ഒരാണു പോലും കളങ്കപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ രണ്ടാളുടെയും ബന്ധങ്ങളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് ഒരാളാണ്. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളെ വെച്ച് കളിക്കുന്നതും അയാൾ തന്നെയാണ്. നിങ്ങളെ ജയിപ്പിച്ചത് മന്ത്രി വെച്ചതൊക്കെ അയാളിനല്ലേ? അപ്പോ ആളാരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലേ? എന്നെ ജയിപ്പിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. നമ്പ്യാരോടല്ല, ജനങ്ങളോടാണ് എന്റെ കടപ്പാട്. പിന്നെ നിങ്ങൾ രണ്ടാളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് പോലീസ് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുമാറുന്നതിന് മുമ്പ് 3 തവണ കള്ളക്കടത്തിന് അറസ്റ്റിലായിട്ടുണ്ട് നിങ്ങൾ അല്ലേ? സ്വാമിജിക്കുണ്ട് വിദേശ ബന്ധങ്ങൾ, പക്ഷെ പിടിയിലായത് ഒരിക്കൽ മാത്രം. അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്. മത നേതാക്കളുടെ വേഷം കെട്ടിയിറങ്ങിയാൽ നിങ്ങൾ ആർക്കും ഒരിക്കലും തിരിച്ചറിയാനാവില്ലെന്ന് കരുതിയോ? യഥാർത്ഥ മത നേതാക്കന്മാർ വേറെയുണ്ട്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. ഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ കൂടെയാണ്. നിങ്ങളുടെയൊക്കെ കൂടെ കുറെ ആന്റി സോഷ്യൽസും ക്രിമിനൽസും മാത്രമേ ഉള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, അത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവുകയുമില്ല. എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും കയറാൻ തുറന്നു കൊടുക്കുന്ന ഒരു കാലം വരും. അമ്പലമെന്നോ പള്ളിയെന്നോ ഭേദമില്ലാതെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അന്യോന്യം വാതിൽ തുറന്നു കൊടുക്കും. അമ്പലത്തിനും പള്ളിക്കും വേണ്ടി തമ്മിൽ തല്ലി മരിക്കാൻ ആള് കിട്ടാതെ വരും. അന്ന് ജനം നിങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയും. അന്ന് നിങ്ങൾക്കൊക്കെ ശിക്ഷ വിധിക്കുന്നതും ജനങ്ങൾ തന്നെയായിരിക്കും. കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞു, ഇനി പ്രവൃത്തിയാണ്. മതി, അപ്പോ അവന് ഹാലിളകി തുടങ്ങിയല്ലേ? ഇനി എളുപ്പമാ. റെയ്ഡുകൾ നടക്കട്ടെ, അമ്പലങ്ങളിലും പള്ളികളിലും പോലീസിന്റെ തേർവാഴ്ചയെന്ന് നമ്മൾ ഇനിയും കൊട്ടിഘോഷിക്കും. ജനത്തിന് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്ത് പിടിപ്പിക്കും. ഈ കേരളത്തിൽ വർഗീയത പറഞ്ഞ കാലണക്കി വെക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ലേ? എന്നിട്ട് എന്തായി? മുക്കിന് മുക്കിന് കലാപങ്ങൾ നടന്നില്ലേ? കമ്പും വടിവാളും ഒക്കെ ആയി നടന്നവർക്ക് ഇപ്പൊ കൈത്തോക്കും നാടൻ ബോംബും വേണം. കേരളത്തിൽ നമ്മുടെ ബിസിനസിന്റെ ലാഭം തുടങ്ങുന്നത് അവിടെയായിരിക്കും. നോക്കിക്കോ, കലാപങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ കൈത്തോക്കും നാടൻ ബോംബും ഒന്നും പോരാതെ വരും. സ്വാമി, ഞാൻ പറഞ്ഞിട്ടില്ലേ, രാഷ്ട്രീയത്തെക്കാൾ എനിക്ക് കമ്പം ആയുധക്കമ്പോളമാണ്. വർഗീയതയുടെ പേരിൽ ജനങ്ങൾ തമ്മിൽ തല്ലട്ടെ. കാശ്മീരിലെയും പഞ്ചാബിലെയും പോലെ ഇവിടെയും വേണ്ടിവരും വിദേശ തോക്കുകൾ. അവർക്കു വേണ്ടി AK-47 കലാഷ്നിക്കോഫ് തോക്കുകളും ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും, നമ്പ്യാരായിരിക്കും. വെറുതെയല്ല, വിലയ്ക്ക്, ലക്ഷങ്ങളുടെ വിലയ്ക്ക്. എന്താണ്ടാ ഇത്? അനക്കൊക്കെ കയറി കളിക്കാനുള്ള സ്ഥലം ഇത്? മാറി നിൽക്കണം. ഒരുത്തനും ഒരു ചോറ് അകത്തേക്ക് വെക്കാൻ പാടില്ല. ഈ സ്ഥലം എന്താണെന്ന് അറിയില്ല എനക്കൊന്നും. അറിയാം, നന്നായിട്ട് അറിയാം. 5 നേരം നിസ്കരിക്കുന്നതിന്റെ തഴമ്പ് ദാ എന്റെ നെറ്റിയിലുണ്ട്. അക്രമികളെ ഒളിപ്പിക്കാൻ ഈ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? പറയണം. അന്യമതസ്ഥരെ എല്ലാം കൊന്നെടുക്കണമെന്ന് പറയുന്നുണ്ടോ ഖുർആനില്? ഞമ്മക്കൊന്നും അറിയില്ലപ്പാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓനെ പോലുള്ള ഒരു പറയുന്ന ചെയ്ലുക്ക. ഭയം കൊടുത്തില്ലെങ്കിൽ ഓന് ഞമ്മടെ തലയെടുക്കും.
പാവം പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതം വെട്ടിമുറിച്ചിട്ട അവൻ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. സോറി സർ, ക്ഷമാപണം കൊണ്ടൊന്നും ആവുന്നില്ല ഇക്ബാൽ. അവനെ പിടികൂടിയേ തീരൂ. അവനെ ആരാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ്? നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും ഇല്ലേ? പിന്നെ അതറിഞ്ഞാൽ സാർ ഒരുപക്ഷെ? നോ, എനിക്കറിയണ്ട. അവൻ എവിടെയുണ്ടെങ്കിലും ശരി, പ്രൊട്ടക്ട് ചെയ്യുന്ന ആരായാലും ശരി, യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി സർ. ആ റൈറ്റ്. Cover all the exit. Sir. Come on. എന്താണ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ മുന്നറിയിപ്പില്ലാതെ ഒരു വിസിറ്റ്? മുന്നറിയിപ്പ് ഉണ്ടായ പിന്നെ ഈ വിസിറ്റ് കൊണ്ട് പ്രയോജനം ഇല്ലാതായി പോകും സർ. അതുകൊണ്ടാ ഐ സെഡ് കവർ ഓൾ ദി എക്സിറ്റ്. മൂവ്. ഡോണ്ട് ഷൗട്ട്, ഡോണ്ട് ഷൗട്ട് മൈ ബോയ്. ദേ കണ്ടോ, ഇവരൊക്കെ പാവങ്ങളാ. ഈ ശൗര്യം കണ്ട് ചിലപ്പോ പേടിച്ചെന്ന് വരും. And what the shit are you doing in my house? Come on. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്.
സോറി, അങ്ങനെ തിരിച്ചു വിളിക്കാൻ എനിക്കാവില്ല. സിൻസ് ഐ റെസ്പെക്ട് യുവർ പൊസിഷൻ. എം പി, മെമ്പർ ഓഫ് പാർലമെന്റ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി. ആ പദവിയോടും തിരഞ്ഞെടുത്ത ജനങ്ങളോടൊക്കെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും, പക്ഷെ എനിക്ക് ബഹുമാനമാണ്. ഐ റെസ്പെക്ട് നോട്ട് യു ബട്ട് ദ പീപ്പിൾ. അടി കൊണ്ട് നിന്റെ ചെകിട്ടത്താണെങ്കിലും അടിച്ചത് നിന്നെയല്ല. അടി കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടു എന്ന് ചെന്ന് പറഞ്ഞേരെ നിന്റെ മന്ത്രിയോട്. You have done a good job, Muhammad Iqbal. Well done. Well done. രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഔദ്യോഗിക കൃത്യം നിർവഹിച്ച കീഴാഫീസർക്ക് മന്ത്രിവര്യന്റെ അനുമോദനം. ഒരു വീരശൃംഖല കൂടെ പണിയിച്ചു കൊടുക്കാമായിരുന്നില്ലേ വിനീതനായ നിന്റെ ഐ പി എസ് കിങ്കരന്? ഇരിക്കാം. ഗോപാലകൃഷ്ണ, എന്താ നിന്റെ ഉദ്ദേശം? രാജ്യം നന്നാക്കാവുന്നോ അതോ രാജ്യം പിടിച്ചടക്കാവുന്നോ? സാരമില്ല, ഒരുതരം എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സെലസ്നെസ്. നീ ചെയ്യുന്നതിനൊക്കെ അതിലപ്പുറം ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, അതുകൊണ്ട് ക്ഷമിക്കാം. ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും ഒരുപാട് വലുതായിപ്പോയി എന്നൊരു തോന്നലാ നിനക്ക് അല്ലേ? രാഷ്ട്രീയത്തിൽ കുറെ ഉപഗ്രഹങ്ങളെ മാത്രമേ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ, അവരെ ഉപഗ്രഹങ്ങളായി മാത്രമേ വളരാനും അനുവദിച്ചിട്ടുള്ളൂ. അതിനും അപ്പുറത്തേക്ക് വേണ്ട, പാടില്ല. എനിക്കെതിരെയുള്ള നിന്റെ ഈ പടപ്പുറപ്പാട് ഇന്ന് അവസാനിക്കണം, ഇവിടെ ഈ നിമിഷം. വെറുതെ സൈക്കിളും ചവിട്ടി പത്രവും എറിഞ്ഞ് തെക്ക് വടക്ക് നടന്ന നിന്റെ കയ്യിലോട്ട് ആഭ്യന്തരമന്ത്രിയുടെ പേനയും പ്രതാപവും ഒക്കെ എടുത്തു പിടിപ്പിച്ചെന്നത് ഞാനാണെന്ന് ജനങ്ങൾക്കറിയാം. നിന്റെ ഈ നന്ദികേട് അവർ പുറത്തിൽ നിന്ന് വരും. ദേ വിൽ റിയാക്ട്. വിളിക്കേ, എന്നിട്ട് നിന്റെ ഐ പി എസ് കിങ്കറിനോട് പറ അവനെ തുറന്നുവിടാൻ, രാജനെ. എന്നിട്ട് എന്നോട് വന്ന് മാപ്പ് പറയാൻ, അല്ലെങ്കിൽ അവൻ കാരണം നിന്റെ തൊപ്പി തെറിക്കുമെന്ന് പറ. ബി സെൻസിബിൾ. കമോൺ, മതി, നിർത്ത്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. മനോഹരമായി സംസാരിച്ചു എന്നൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടല്ലേ? അത്രമതി. പഴയ പടക്കുതിര നമ്പ്യാർ തന്നെ സമ്മതിച്ചു. വള്ളിനിക്കലും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തെ മൈക്കിന്റെ ചുവട്ടിൽ ജനക്കൂട്ടത്തിന് നടുവിൽ അർത്ഥമറിയാതെ ഞാൻ ഒരുപാട് തവണ കേട്ടു നിന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ വെർബൽ ഡയറിയ, വാക്കുകളുടെ ഈ അജീർണം, അതിസാരം. പക്ഷെ ഇന്നത് കേൾക്കുമ്പോൾ ഐ ആം ഇൻ ദ ലീസ്റ്റ് ബിറ്റ് എൻചാന്റഡ്. ഐ ഫൈൻഡ് ഇറ്റ് നോസിയേറ്റിംഗ് ആൻഡ് ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ്. ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ് ഓൺ യുവർ ഫേസ്. നിങ്ങളുടെ മുഖത്ത് ഛർദ്ദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നന്ദി കേട് കാണിച്ചു ഇല്ലേ? നിങ്ങളോട് ഞാൻ നന്ദി കാണിച്ചാൽ ദാറ്റ് വിൽ ബി ആൻ ഒഫൻസ് ടുവേർഡ്സ് ദ പീപ്പിൾ. അതിന്റെ പേരിലാവും ജനങ്ങൾ എന്നെ കല്ലെറിയുന്നത്. യു ആർ എ ക്രിമിനൽ, എ ഫസ്റ്റ് റേറ്റ് ക്രിമിനൽ ഇൻ ദ കവർ ഓഫ് എ പൊളിറ്റീഷ്യൻ. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങളെ ഇന്ന് വേണമെങ്കിലും എനിക്ക് അറസ്റ്റ് ചെയ്യിക്കാമായിരുന്നു ഒരു കുറ്റവാളിയെ സംരക്ഷിച്ചതിന്. പക്ഷെ അതുപോലെ നിങ്ങളുടെ ഈ കൈകൾക്ക് ഞാൻ വിലങ്ങ് പണിയിക്കുന്നെങ്കിൽ അതിന് നിങ്ങളെ തളച്ചിടാൻ പോകുന്ന ബലമുണ്ടായിരിക്കും. തീർച്ച. And you may please get out now. I say get lost! കൊത്തി കൊത്തി ഇപ്പൊ നിർഗന്ധലയിലും കയറി കൊത്തിയില്ലേ പാമ്പാവൻ, നല്ല അസല് വിഷപ്പാമ്പ്. ചിരിച്ചു. അന്ന് ഇതുപോലെ എന്റെ കാര്യമെന്ന് പറഞ്ഞപ്പോഴും അവന്റെ ചരട് മുഴുവൻ കയ്യിലുണ്ടെന്നും പറഞ്ഞിരുന്നങ്ങ് ചിരിച്ചു. ഇപ്പൊ ചരട് മുഴുവൻ അവന്റെ കയ്യില. വെറും ചരടല്ല, നമ്മളെയൊക്കെ ജീവനോടെ കെട്ടിത്തൂക്കാനുള്ള കൊലച്ചരട്. ഒന്ന് നിർത്തണോ? ഏതായാലും ഇനി ഈ കളിയെങ്കിൽ നീന്താൻ ശരിയാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. ലോ, 10-30 കൊല്ലത്തെ രാഷ്ട്രീയ കളിയിടയ്ക്ക് ഒരുപാട് വിഷപ്പല്ലുകൾ പറിച്ചിട്ടുണ്ട് ദാ ഈ കൈകൊണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് വിഷപ്പാമ്പുകൾ ഈ ശരീരത്ത് കടിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നമ്പ്യാര് വീണു പോകാതിരുന്നത് തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാ. ഒരരപ്പാളിക്കിരുന്ന് നിരങ്ങാൻ സിംഹാസനം പണിതു കൊടുത്ത വിഡ്ഢിയാണ് ഞാനെന്ന് അവൻ ധരിച്ചിട്ടുണ്ടായിരിക്കും. പാവം, താൻ നോക്കിക്കോ. സിംഹാസനത്തിൽ നിന്ന് വലിച്ചിറക്കി കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനും നമ്പ്യാർക്ക് കഴിയും. അവനെതിരെയുള്ള നമ്മുടെ യുദ്ധം തുടങ്ങുന്നത് അവന്റെ കോട്ടയിൽ നിന്ന് തന്നെയായിരിക്കും, ചേരിയിൽ നിന്ന്.
ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്റെ മാതാവേ? അല്ലല്ല, എന്താണിത്? എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത്? കുറച്ചു കാലമായി ഞങ്ങൾ ഈ കാവും വിഗ്രഹവും ഒക്കെ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നു. അതൊക്കെ നിരയാക്കാൻ ഞങ്ങളുടെ തീരുമാനം. എന്തു വേണം? കാലവും പഴക്കവും പറഞ്ഞ് നമ്മളെ വരട്ടണ്ട. ഈ കാവിന്റെയും പറമ്പിന്റെയും പേരുള്ള തർക്കം കുറച്ചു കാലമായിട്ട് തീർപ്പില്ലാതെ കിടപ്പാ. ഇച്ചയിലേക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന പരിപാടിയെങ്കിൽ നമ്മൾ സമ്മതിക്കൂല. ഓഹോ, എന്ത് ഓഹോ! ഇവിടെ എന്തെങ്കിലും നടന്നാൽ നമ്മളത് തടയും. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം ഉണ്ടാക്കും. രണ്ടും കടുപ്പിച്ച് നമ്മൾ വന്നിരിക്കുന്നു. നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. ആഹാ, എന്നാ ഒന്ന് കണ്ടിട്ടേ കാര്യം. കേറി കുട്ടിയുടെ നിയമം പോലീസൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്കും പ്രശ്നമല്ല. ആരെന്ത് പറഞ്ഞാലും ശരി, ഞങ്ങളുടെ പുനരുദ്ധാരണം നടത്തും. കാർ ചോദിച്ചു വന്നപ്പോ ഞങ്ങൾ കണ്ടത് കല്ല. ആരെന്ത് കണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ ഒന്നും പറഞ്ഞ അന്യജാതിക്കാർക്ക് മനസ്സിലാവില്ല. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാ തടയുന്നത്? ഈ കബറിന്റെ സ്ഥാനത്ത് പണ്ട് പള്ളി പണിയാൻ ശ്രമിച്ചപ്പോ ഒരു നമ്മളെ തടഞ്ഞ. ഇപ്പൊ അമ്പലം പണിയെ നമ്മളും സമ്മതിക്കൂല. അതിന് ഇവിടെ ഇപ്പൊ അമ്പലം പള്ളി ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇല്ലാത്ത പ്രശ്നത്തിന് പേരിൽ പോലീസിനെയും പട്ടാളത്തിനെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല പണി നടത്താൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. പിരിഞ്ഞു പോയാലും ഞങ്ങൾ തിരിച്ചു വരും. വാഹനം ഇനിയിപ്പോ തടയാനല്ല, പണ്ട് ഇവര് പൊളിച്ച പള്ളി വീണ്ടും പണിയാനേ ഞങ്ങളുടെ തീരുമാനം. തീരുമാനമൊക്കെ സമാധാനമായിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. പിരിഞ്ഞു പോണം, വരണം, പിരിഞ്ഞു പോവാൻ. തൽക്കാലം നമ്മൾ ഒരല്പം സംയമനം പാലിച്ചേ തീരും. സിൻസ് ദിസ് ഇസ് ടു വോളറ്റൈൽ ആൻ ഇഷ്യൂ, ഇതിവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ, ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഉണ്ടാകണം. അമ്പലത്തിന്റെയും പള്ളിയുടെയും കാര്യം പറഞ്ഞ് ഇവിടെ എല്ലാരും ഇനി മനുഷ്യർക്ക് കിടക്കപ്പുറത്തി തരികയില്ല. ആ, നിങ്ങളുടെ ജാതിക്കാരുടെ കാര്യം വരട്ടെ, അപ്പൊ അറിയാൻ ചൊറിയോന്ന്. എന്തിനാണ് കല്യാണി ഞമ്മള് പെണ്ണുങ്ങൾ വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കുന്നത്? ഞങ്ങൾക്ക് ഇത്തിരി ചേരം ഉണ്ടായിട്ട് ഒരു ദൈവകാര്യത്തിന് ഇറങ്ങിയിട്ട് അപ്പൊ കണ്ടില്ലേ കമ്പും മടിയൊക്കെ ആയിട്ട് നിങ്ങളുടെ ജാതിക്കാര്. കമ്പും മടിയായിട്ട് വന്നെങ്കിലേ ഞങ്ങളുടെ ജാതിയിൽ ഉശിരുള്ള ആണുങ്ങൾ ഉണ്ടായിട്ടോ? അവിടെ ഒരു ഉശിർ തന്റെ തരുള്ള ആണുങ്ങൾ ഞങ്ങളുടെ ഓട്ടത്തിൽ ഉണ്ടടി. ഉണ്ടെങ്കിൽ അത് മടി വെച്ചോ. ഇവിടുത്തെ ഇറങ്ങി ചെയ്ത് വേണ്ട നിങ്ങൾ ഈ വർത്താനം. ഓ, അല്ലെങ്കിൽ ആരാണ്ട് വരുന്നു നിങ്ങളുടെ ഇറയത്തിരിക്കെ. വാടി എല്ലാവരും, അവര് നസ്രാണിച്ച് മാപ്പിളച്ചിങ്ങൾ ഒന്നിച്ചിരിക്കട്ടെ. വാലും തലയിലൊക്കെ മനുഷ്യര് എല്ലാം പോയി വിടുന്നു. മനുഷ്യനെ തിരിച്ചറിയാൻ വയ്യാത്ത വർഗ്ഗാലവലാദികള്. ഉമ്മാ, അല്ലോ, ഇപ്പൊ എണ്ണം തായിട്ടല്ലേ അവിടെ കാട്ടുന്നത്. ഉമ്മാനെ സുബേർക്ക് വന്നു. പെട്ടെന്ന് വന്നത്. പേടിക്കാൻ ഒന്നുമില്ല ഉമ്മ, കാശ്മീരിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് പോസ്റ്റിംഗ്. എന്റെ കാലിന് എന്ത് പറ്റി മോനെ? ഒന്നുമില്ല ഉമ്മ, പോകുന്ന വഴിക്ക് റോഡിൽ ഒരു മൈൻ പൊട്ടിത്തെറിച്ചു. ഉമ്മാടെ മോൻ ഇത്രയൊക്കെയല്ലേ പറ്റിയുള്ളു? എന്റെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേരാ ചിന്നിച്ചെത്രി പോയെന്നറിയോ? എന്താ ഉമ്മ, ദേ ഉമ്മാടെ മോന് വല്ലാണ്ട് വിശക്കണുണ്ട്. ട്രെയിനിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഞാൻ കഴിച്ചിട്ടില്ല. അറിയോ, ഇവിടെ വന്ന് ഉമ്മാടെ കൈ കൊണ്ട് വിളമ്പി തരുന്നത് മതിയെന്ന് വെച്ചിട്ടാ. പട്ടാള ക്യാമ്പിൽ വരെ പാട്ടാണ്. കുഞ്ഞാനുമ്മയുടെ കയ്യിൽ നിന്നുണ്ടാക്കിയ പത്തിരിയും കോഴിയിറച്ചിയും കരൾ വറുത്തതും. ചെല്ലുമ്മ, ചെന്ന് ചോറും നോക്കിക്കാ. നീയും ചെല്ലടി. നോക്കി നിൽക്കാൻ നീയും ചെല്ലുമോളെ.
അയ്യോ കൈവിട വേണ്ടി നിക്ക അവിടെ അയ്യോ അങ്ങനെ മെരുകിയിരിക്ക അവിടെ വേദനയുണ്ടോ വേദനയുണ്ട് പക്ഷെ സാരമില്ല ഉമ്മ നാഴികയ്ക്ക് 40 വട്ടം റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോണ്ടാ തടി രക്ഷപ്പെട്ട് കിട്ടിയത് പ്രാർത്ഥന ഉമ്മയ്ക്ക് മാത്രമൊന്നുമല്ല ഓഹോ നിന്റെ പ്രാർത്ഥന നിന്നെ എത്രയും വേഗം കെട്ടി ഞാൻ കൂടെ കൊണ്ടുപോകണമെന്നല്ലേ ഇപ്പോഴേ ചാടി കയറി എന്തെങ്കിലും ചെയ്താലേ എന്റെയും നിന്റെയും താഴെയുള്ളവർക്കൊക്കെ പേരുദോഷവും ആദ്യം അവരുടെയൊക്കെ കാര്യം കഴിയട്ടെ കഴിയട്ടെ എല്ലാവരുടെയും കാര്യം കഴിയുമ്പോഴേക്കും നമുക്ക് മൂക്കി പല്ലു വരും ഈ മൂക്കിലെ രണ്ട് പല്ലൂടെ കിളിർത്താൽ നല്ല ചേലുണ്ടാവും നിന്നെ കാണാൻ കളിയല്ല കേട്ടോ എനിക്ക് പേടിയാ അമ്മച്ചി ഇപ്പൊ തന്നെ പൊന്നിന്റെയും പണത്തിന്റെയും ചിട്ടി പിടിക്കുന്നതിനൊക്കെ കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇച്ചായനോടൊന്ന് സംസാരിക്കണം ഇല്ലെങ്കിൽ എന്നെ വേറെ കെട്ടിച്ചു വിടും ഓ നിന്റെ ഇച്ചായനൊരു പോങ്ങന അവനോടല്ല ഗോപാലകൃഷ്ണനോട് സംസാരിക്കാം അവൻ എഴുതിയ കത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അവന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ അവൻ വരട്ടെ അവനാവുമ്പോ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിച്ചു ഒരു പാവം പട്ടാളക്കാരൻ പറയുന്നതിനേക്കാൾ വിലയുണ്ടാവും ഒരു മന്ത്രി പറഞ്ഞ എന്താ അല്ലേ എന്താ അവരുടെ ബഹളം പിന്നെയും തുടങ്ങിയെന്ന തോന്നുന്നു അമ്പലക്കാരും പള്ളിക്കാരും പറഞ്ഞുള്ള ബഹളം നീ ഒന്ന് മാറിക്കേ എന്ത് തോന്നിയതും കാണിക്കാന്ന് ചോദിച്ചത് ഇനി ഒരു അടി പോലും മുന്നോട്ട് പോയത് നമ്മൾ തങ്ങി ജീവനുള്ളവർത്തുണ്ടാലും അതിന് നമ്മൾ സമ്മതിക്കില്ല പല സ്ഥലങ്ങളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന കല്ല കൊട്ടാശുദ്ധമാക്കരുത് എന്ത് പുല്ലായാലും ശരി ഇനി മുന്നോട്ടെടുത്ത വണ്ടി നമ്മൾ കത്തിക്കും നോക്കി നിൽക്കാതെ കൊണ്ടുവരണം നിക്കിൻ കത്തിക്കണ മതി നിർത്ത് ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായാൽ ഈ വണ്ടി കത്തിക്കുന്നത് ഞാനായിരിക്കും ആ അങ്ങനെ ബൈക്ക് വാ ഇതാണ് ആൺകുട്ടി കത്തിക്കുന്നെങ്കിൽ അത് എവരെ മാത്രമല്ല നിങ്ങളെയും രണ്ടു കൂട്ടരെയും ഞാൻ വേണ്ട പറയാം പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കൊന്നറിയണം നിങ്ങളൊക്കെ ആരാ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ യുദ്ധം ആർക്കു വേണ്ടിയാ അവനവന് വേണ്ടിയല്ലേ പക്ഷെ ഇനി ഞങ്ങളെ അവന് കിട്ടില്ല ഒരുത്തന്റെ എങ്കിലും ചോര വീണിട്ട് ഞങ്ങൾക്ക് ഇവിടെ അമ്പലവും വേണ്ട പള്ളിയും വേണ്ട ഇവരുടെ കാര്യം പറയാൻ താനാരാടോ എനിക്കറിയാം ഇവിടെ ഉള്ളവരുടെ മനസ്സ് നിങ്ങൾക്കതറിയില്ല നിങ്ങളെ പോലുള്ളവർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ആവാം പക്ഷേ അതിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ യോഗ ക്ലാസും ഭക്തി കച്ചവടവും നടത്തിയത് കൊണ്ടായില്ല ഇങ്ങ് താഴെയുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം അതറിയണമെങ്കിലേ മെതിയടി അഴിച്ചു വെച്ച് മലവും മൂത്രവും ചെളിയും കെട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഈ ചേരിയിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും നടക്കാനുള്ള സന്മനസ്സുണ്ടാവണം കഴിയുമോ നിങ്ങൾക്ക് നിങ്ങൾക്കും അതിന് കഴിയില്ല എണ്ണപ്പണം കൊണ്ട് കൊഴുത്ത പ്രഭുക്കന്മാരോട് എരന്ന് വാങ്ങിച്ച് എച്ചിക്കാശ് തിന്നതെന്ന് മൂട്ട ചോര കുടിച്ചതുപോലെ ചീർത്ത് നടക്കാനേ നിങ്ങൾക്ക് കഴിയൂ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരന്റെ കൂലിത്തല്ലുകാരാവാൻ അതല്ലാതെ ഇവിടുത്തെ ബീവാത്തുവിന്റെയും കോയാക്കാന്റെയും മനസ്സില് വേറൊരു രാജ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെപ്പോലെ ഈ മണ്ണിൽ വിളയുന്ന അന്നം തിന്നിട്ട് മറ്റൊരു ദേശത്തോട് കൂറ് കാണിക്കാൻ ഇവിടുള്ളവർ പഠിച്ചിട്ടില്ല ഇവിടെ ഉള്ളവരുടെ മനസ്സിൽ ഈ മണ്ണേ ഉള്ളൂ ഇന്ത്യ ഇന്ത്യ മാത്രം പൊന്നും വെള്ളിയും മാർബിളും കൊണ്ട് പരസ്പരം മത്സരിക്കാൻ നിങ്ങൾ പണിതുവെക്കുന്ന പള്ളികളും അമ്പലങ്ങളും ഉണ്ടല്ലോ അവിടുള്ളതിനേക്കാൾ ദൈവസാന്നിധ്യം ഈ ചങ്കിനകത്തുണ്ട് കർത്താവും കൃഷ്ണനും രാമനും പ്രവാചകനും ഒക്കെ ഇതിനകത്തുണ്ട് വേണ്ട ഇനി എന്തിനെങ്കിലും ഒരുമ്പെട്ടാൽ ഇവര് മുഴുവൻ ഉണ്ടാവും നിങ്ങളെ നേരിടാൻ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ ഒരു ഇടനിലക്കാരന്റെ ആവശ്യം ഞങ്ങൾക്കില്ല പോണം പോകാൻ കലാപങ്ങൾ ദൈവങ്ങളുടെ പേരിലാവുമ്പോ ഇരകളെയും ദൈവങ്ങൾ തന്നെ കണ്ടുപിടിച്ചു തരും ഇല്ലേടോ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണന്റെ ഇഷ്ടജനങ്ങൾ പ്രിയപ്പെട്ടവർ
ബാല്യകാല സുഹൃത്തുക്കൾ. അങ്ങനെ ഇരകൾ ഒരുപാടുണ്ട് ചേരിയിൽ. നാളെ എല്ലാം കഴിയുമ്പോ പിന്നീട് ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കാൻ അവന് കഴിയരുത്. അവരവനെ ആട്ടി ഇറക്കണം, കല്ലെറിയണം. അവനെ ഇന്ന് വരെ സ്തുതിച്ചവർ നാളെ അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം. നമ്മൾ ഉണ്ടാക്കുന്ന ലഹളയിൽ അവൻ ഇന്ന് വരെ നേടിയിട്ടുള്ള എല്ലാ മാന്യതയും കടപുഴകുന്നത് എനിക്ക് കാണണം. കണ്ടു തീരൂ. ഈ ചേരിയിൽ നിന്ന് മറ്റൊരു നേതാവ് ഉണ്ടായി വരുന്നത് നിനക്ക് സഹിക്കില്ല അല്ലല. പാവ സുബീർ, ഇനിയും കൂടെ നടന്നടാ, വാടാ പോവാം. Thank you.
വലിയ മന്ത്രി വന്നിരുന്നു, എന്റെ മോന്റെ മയ്യത്തിലാണ് വലിയ രാജാവ് വന്നിരിക്കുന്നു. എന്റെ കണ്ണിന്റെ മുമ്പ് നാണോൽ എന്റെ പൊന്നു മോനെ വെട്ടി അരിഞ്ഞത്. എവിടെ പോയി നിന്റെ പൊലിയൊന്നും പറഞ്ഞാലോ? എവിടെ പോയി? ആരാ മോനെ കൊന്നത്? എന്തിനാണ് എന്റെ മോനെ കൊന്നത്? പറയൂ. കാണിക്കുന്നത് എന്റെ മോനെ കൊന്നവർ പിടിച്ചു കേട്ടാൻ കഴിയില്ലെങ്കിൽ എനിക്ക് തന്നെ കാണണ്ട. പൊയ്ക്കോ, പോരാ, ഇറങ്ങിപ്പോ, പോവാ, പോരാ. നമ്പ്യാരെ അറസ്റ്റ് ചെയ്താൽ തന്നെ അയാൾക്കെതിരെ സംസാരിക്കാൻ ഒരു സാക്ഷിയെ പോലും നമുക്കിനിയും ലഭിച്ചിട്ടില്ല. ഇന്നലത്തെ അക്രമത്തിൽ പങ്കെടുത്ത ഒരാളെ പോലും ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എ ടോട്ടൽ ഫെയിലിയർ ഓഫ് ദ ലോ ആൻഡ് ഓർഡർ മെഷീനറി. ബ്യൂറോക്രസിയും പോലീസും ഒക്കെ കേവലം നോക്കുത്തികളായി മാറുന്നുവല്ലേ. ഏതു ദുരന്തവും കുറെ പഴുതുകളും വിശദീകരണങ്ങളും കൊണ്ട് ഡൈല്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. വ്യക്തിപരമായിട്ടല്ല, അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു ഞാനും സുബൈറും തമ്മിൽ. ഒപ്പം പഠിച്ച, ഒപ്പം കളിച്ചു വളർന്ന ചങ്ങാതിയുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാതെ. പോലീസുകാരിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴും നമ്പ്യാരോടാണ് കൂറ്. അന്വേഷണത്തിന്റെ പേരിൽ ഇന്നലെ രാത്രി അവർ അറസ്റ്റ് ചെയ്തതും തല്ലിച്ചതച്ചതും ഒക്കെ ചേരിയിലെ തന്നെ കുറെ നിരപരാധികളെയാണ്. അവരെയൊക്കെ വെറുതെ വിട്ടില്ലേ? യെസ് സർ. ബട്ട് സർ, ദേ ആർ ആക്ച്വലി വെരി അജിറ്റേറ്റഡ്. അങ്ങയോടാണെന്ന് തോന്നുന്നു അവർക്കിപ്പോ കൂടുതൽ വൈരാഗ്യം. ചേരിയിൽ നിന്നും കിട്ടാമായിരുന്ന മുഴുവൻ തെളിവുകളും കുറെ പോലീസുകാർ എന്നെ നശിപ്പിച്ചു. ഈ വേഷത്തോടും പദവിയോടും ഒക്കെ പുച്ഛം തോന്നുന്നു സർ. ഒന്നിനോടും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നോ, ഈ വേഷമിട്ടുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒന്നും നിങ്ങളുടെ തെറ്റുമില്ല. ഈ പരാജയത്തിനെല്ലാം ഉത്തരവാദി ഞാനാണ്. അത് ഞാൻ ഏൽക്കുന്നു. ചെയ്യാൻ കഴിയുന്നതും അതിലപ്പുറമൊക്കെ ചെയ്തു തീർക്കാനുള്ള വെമ്പലിൽ ഒരു ചട്ടക്കൂടിനുള്ളിലാണ് നമ്മളൊക്കെ എന്ന സത്യം മറന്നത് ഞാനാണ്. തെറ്റുപറ്റിയത് എനിക്കാണ്. നൗ ഐ റിയലൈസ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു ഫോർ എവറിഥിങ് സർ. രാജിവെക്കാനാണോ അങ്ങയുടെ തീരുമാനം? യെസ്. ഈ സിറ്റുവേഷനിൽ തന്റെ ഈ രാജിക്കത്തിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയാ. എടോ, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോ തോറ്റു കൊടുക്കാൻ എളുപ്പമാ. അതിന് പ്രത്യേകിച്ച് ഒരു വെടുക്കും വേണ്ട. അവനവന്റെ കഷ്ടനെ ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഫേസ് ചെയ്യണം, തിരിച്ചങ്ങോട്ട് തോപ്പിക്കണം. അതാണ് ഒരു ഭരണകർത്താവിന്റെ മിടുക്ക്. നോ സർ, ഇതാരുടെങ്കിലും തന്റെ ഇടത്തിന്റെ പ്രശ്നമല്ല. ആഭ്യന്തരമന്ത്രിയുടെ ജോലി ഏറ്റെടുത്ത അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ് വർഗീയതയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഈ യുദ്ധം. റെയ്ഡും അറസ്റ്റും എല്ലാം. പക്ഷേ ഒടുവിൽ അവരെന്നെ തോൽപ്പിച്ചു കളഞ്ഞു സാർ. അവരെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ അവരെ നിയമത്തിന്റെ പിടിയിൽ കൊണ്ടുവരാനും എനിക്ക് കഴിയാതെ പോകുന്നു. ഇല്ല സാർ, ഇനി ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല. ഐ വോണ്ട് ടു ക്വിറ്റ്.
ഞാൻ രാജിവെക്കുകയാണ്. എടോ, തന്നെപ്പോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന എന്റെ തുടക്കം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആവേശത്തിന്റെ പേരിൽ എടുത്തു ചാടിയത് രാഷ്ട്രീയത്തിലേക്ക്. അന്ന് നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും വേണമെന്ന് മോഹിച്ചുമില്ല. പിന്നെ പിന്നെ വലുതായി നേതാവായി, പിടിച്ചു നിൽക്കാനും കിട്ടിയതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാനും ഒരു വാശിയായി. മുകളിലേക്ക് ഓരോ പടി കയറുമ്പോഴും അതിന്റെ തൊട്ടുമുകളിലത്തെ പടിയിൽ നിന്നവർ എന്നെ ചവിട്ടി താഴേക്ക് തള്ളിയിട്ടുണ്ട്. തൊട്ട് താഴെ പടിയിൽ നിന്നവർ എന്റെ രണ്ട് കാലിനും കൂട്ടിപ്പിടിച്ച് താഴേക്ക് വലിച്ചിട്ടുണ്ട്. പിടിവിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വൃത്തികേടുകളും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും വീണു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ചെന്ന് വീണത് എന്റെ ജനങ്ങളുടെ കൈകളിലാണ്. എന്നെ വെറുക്കുകയും കല്ലെറിയുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ജനങ്ങൾ കല്ലെറിഞ്ഞ കൈകൾ കൊണ്ട് തന്നെ ജനങ്ങൾ എന്നെ പിന്നെയും പിന്നെയും എടുത്തു ഉയർത്തിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് ജനങ്ങൾക്ക് ഒരുപാട് എന്തെങ്കിലും കൊടുത്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അവർ പ്രതീക്ഷിച്ചതൊക്കെ നിറവേറ്റി എന്നും പറയുന്നില്ല. പക്ഷേ മനഃപൂർവമല്ലാതെയുമുള്ള കുറേയേറെ തെറ്റുകൾക്കിടയിൽ ഒരു പിടിശേരികൾ, അതിന്റെ പേരിൽ എനിക്ക് വാരിക്കോരി ജനങ്ങൾ സ്നേഹം തന്നു. അതാണ് ജനം. ജനങ്ങളാണ് തന്റെ ബലം. അധികാരം കിട്ടിയിട്ടും താൻ ജനങ്ങളെ മറന്നില്ല, അവർക്ക് അന്യനായില്ല. ഇപ്പോൾ താൻ കീഴടങ്ങുന്നത് ജനവികാരത്തിനല്ല, ജനങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിലാണ്. താൻ തോറ്റാൽ തോക്കുന്നത് ജനങ്ങളായിരിക്കും. പാടില്ല, നേരിടണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കഴിയില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു പദവിയുണ്ട് എനിക്ക്, ജനങ്ങളിൽ ഒരാളെന്ന പദവി. സ്വന്തം ശത്രുക്കളെ നേരിടാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടോ? നിയമത്തിന്റെ വഴിയിലൂടെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ വഴിയിലൂടെ. നമ്പ്യാരുടെ കരുനീക്കമൊന്നും ഇനി പിഴയ്ക്കില്ല. നോക്കിയോ സ്വാമി, ഹസൻഭായ് ഇന്നലെ ചേരിയിൽ നടന്നതൊരു തുടക്കം മാത്രം. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലി ചാവുന്നവർ മരിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്ന്. കഴുതകൾ അവരാണ് ആയുധ കച്ചവടത്തിൽ നമ്മുടെ മുടക്കുമുതൽ. ഗോപാലകൃഷ്ണന്റെ നീക്കം എന്താണെന്ന് ഒന്ന് പോടോ. ഇനി ഒരു നീക്കവും നടത്താനുള്ള കരുത്തവന് ബാക്കിയില്ല. ഹീസ് ആൻ അബ്സല്യൂട്ട് ഫെയിലിയർ. പക്ഷെ അവനെ വെറുതെ വിടാൻ നമ്പ്യാർ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി ഇന്ന് രാത്രി ചേരിയിലെ ആൾക്കാർ കൂട്ടം ചേർന്ന് ആക്രമിക്കും. രക്ഷപ്പെടാൻ ഈ നമ്പ്യാർ അവനെ അനുവദിക്കില്ല. നെവർ, ഹി വിൽ നെവർ എസ്കേപ്പ്. എനിക്കറിയാമായിരുന്നു വന്നേ തീരൂ. എന്താ നിനക്ക് വേണ്ടത്? മാപ്പ് അല്ലേ? നോ, ഇല്ല, നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നിനക്ക് ഞാൻ വിധിച്ചിരിക്കുന്നത് മരണമാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഒരു ദയാഹർജിയും നമ്പ്യാരുടെ കോടതിയിൽ സ്വീകരിക്കപ്പെടില്ല. ഒരു ശിക്ഷ വിധിച്ചാൽ അത് നടപ്പിലാക്കാനും നമ്പ്യാർക്കറിയാം. നമ്പ്യാർ അത് തെളിയിച്ചിട്ടുണ്ട്. നിന്നേക്കാൾ പ്രബലരായ ഒരുപാട് ശത്രുക്കളെ ഞാൻ ക്രൂരമായി ശിക്ഷിച്ചിട്ടുണ്ട്, എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ടുമുണ്ട്. അന്ന് നീ പറഞ്ഞില്ലേ എന്റെ ഈ കൈകൾക്ക് വിലങ്ങ് പണിയിക്കുമെന്ന്? അതെ, നിങ്ങളെ തളച്ചിടാൻ പോകുന്ന ബലമുള്ള വിലങ്ങുമായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കൈക്ക് ഒരു വ്യക്തിയുടെ കരുത്തല്ല, നിങ്ങൾക്കെതിരെ ഇരമ്പിക്കരാൻ ആവേശം കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുഴുവൻ കരുത്തുമുണ്ട്. നോക്ക്, ¶¶
ഇവിടെ വന്നിരിക്കുന്നത്. ഇവരിൽ ഒരാളായിട്ട് തേരിയിലെ പഴയ ഗോപാലകൃഷ്ണനായിട്ട് നിയമവും ഭരണകൂടവും നിയമപാലകരും അടക്കം എല്ലാത്തിനെയും എക്കാലവും ചൊൽപ്പടിക്ക് നിർത്താമെന്ന് നിങ്ങൾ ധരിച്ചു. കീഴടങ്ങാത്തേരെയെല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ എന്നും ഭിന്നിപ്പിച്ച് നിർത്താമെന്നും അവരെ കുരുതി കൊടുത്തുകൊണ്ട് സ്വന്തം സാമ്രാജ്യം വെട്ടിപ്പിടിക്കാമെന്നും കരുതിയ വിധിയാണ് നിങ്ങൾ. നിങ്ങൾക്കുള്ള ശിക്ഷ ഇവർ തീരുമാനിക്കും. നിങ്ങളെപ്പോലുള്ള ജനശത്രുക്കളുടെ മേൽ ജനങ്ങൾ അവരുടെ പരമാധികാരം നടപ്പാക്കുന്നത് തന്നെയാണ് യഥാർത്ഥ ജനാധിപത്യം. അടിച്ചു കൊല്ലണ ഈ പട്ടികളെ.